ഇംഗ്ലീഷിലെ നമ്മുടെ മോഡൽ ലക്ഷറി ഒക്കെ തീർന്നായി. അപ്പൊ സൈക്കോളജി നോക്കാം. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ്, നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ യൂണിറ്റ് എന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? അവിടെ എന്നൊക്കെയാ പറഞ്ഞതെന്ന്? ഫസ്റ്റ് യൂണിറ്റില് കാറ്റഗറി വണ്ണിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഇതിന്ന കേട്ടോ. അതായത് കാറ്റഗറി വണ്ണാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ S1 സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക്. കാറ്റഗറി 2 ആണെങ്കിൽ S2 ടെക്സ്റ്റ്. കാരണം കാറ്റഗറി 1 LP സെക്ഷനിലുള്ള കുട്ടികളെ പറ്റിയാണ് പറയുന്നത്, കാറ്റഗറി 2 ടെക്സ്റ്റ് UP സെക്ഷനിലുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് നമ്മളുടെ വ്യത്യാസം. ഇപ്പൊ കൂടുതലും വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി വരുന്നത് നമ്മുടെ ഇവിടുന്നാണ്, സൈക്കോളജി യൂണിറ്റ് 1-ൽ നിന്ന്, അതായത് സൈക്കോളജി SEM 1-ൽ നിന്നാണ് നമ്മൾ എന്ത് വരുന്നത്, നമ്മുടെ സൈക്കോളജിക്ക് നമ്മുടെ കാറ്റഗറി 1-നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇത് ശരിക്കും പഠിക്കാൻ നോക്കാം. ശിശുവികാസം എന്ന് പറഞ്ഞൊരു പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വലിയ യൂണിറ്റാണ്, ഒരു 10-90 പേജോളം ഉണ്ട് ഈ ഒറ്റ യൂണിറ്റ് തന്നെ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ശിശുക്കളുടെ വികാസം. നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വളർച്ച, അവരുടെ വികാസം, ഇതൊക്കെ നമ്മൾ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല നമ്മുടെ അയൽപക്കത്തൊക്കെ പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ അവരെ നിരീക്ഷിച്ചാൽ മതി. അങ്ങനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അല്ലാതെ പുതിയൊരു മനഃപ്പാഠം പഠിക്കാൻ നോക്കിയാൽ ഈ സാധനം കിട്ടത്തില്ല. കാരണം ഒരു കുട്ടിയുടെ വളർച്ച, അതായത് കുട്ടി ഗർഭപാത്രത്തിൽ കുളിത്തിരുന്നത് മുതൽ അവൻ വളർന്ന് മരിക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ജനറേഷൻ ഗ്യാപ്പ് പറയുന്ന പോലെ, നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള നേരറിവ് കിട്ടുന്നതിനേക്കാൾ നല്ലത് വേറൊന്നില്ലെന്ന് പറയല്ലേ. അപ്പം നേരറിവിൽ കൂടി സാധിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ എന്തിനാണ് നമ്മൾ ശിശുക്കളുടെ വികാസം പഠിക്കുന്നത്? നമ്മൾ ശിശുക്കളുടെ വികാസം പഠിക്കണം എന്ന് പറയത്തില്ലേ. കാരണം നമ്മളൊരു അധ്യാപകരും നമ്മൾ ആരെ പഠിപ്പിക്കാൻ പോകുന്നത്, LP സെക്ഷൻ അല്ലെങ്കിൽ UP സെക്ഷൻ പിള്ളേർ അല്ലേ. കൂടിപ്പോയൊരു 12 വയസ്സ്, 11 വയസ്സ്, 10 വയസ്സ് വരെയുള്ള പിള്ളേർ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ പ്രായത്തിനിടയ്ക്ക് പിള്ളേരുടെ വികാസം എങ്ങനെയാണ്, വളർച്ച എന്താണ്, ഇവർക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓരോ പ്രായത്തിൽ അവർ കൈവരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അവർ കൈവരിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിഞ്ഞിരുന്ന് അവർക്ക് വേണ്ട പാഠ്യപദ്ധതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ശിശുക്കളുടെ വികാസം പഠിക്കുന്നത്. അപ്പം ഈ ഒരു പാഠം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടില് ഒരു പ്രായം പറയുമ്പോൾ ആ പ്രായത്തിലുള്ള ഒരു കുട്ടീനെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു കൊച്ചിനെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ നോക്കിയാൽ മതി. നമുക്കുള്ള ഇതിന് ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പം നിങ്ങൾ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ശിശു വികാസം? ഇതിനകത്ത് ഒരു ആമുഖം ഒക്കെ പറയുന്നുണ്ട്. ഈ ആമുഖത്തിനകത്ത് കുറച്ച് കാര്യം നോക്കിയാൽ മതി, ഇവിടെ തൊട്ട് നോക്കിയാൽ മതി. വളർച്ചയുടെയും വികാസത്തിന്റെയും ഘട്ടങ്ങളിൽ പിന്നോക്കം നിൽക്കുക. നമ്മൾ പഠിക്കുന്ന എന്തിനാണ് നീ പറയുന്നത്? നമ്മൾ അധ്യാപകരല്ലേ? നമ്മൾ എന്തിനാണ് ഈ ശിശു വികാസം പഠിക്കുന്ന എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്? നോക്കിയേ, വളർച്ചയുടെയും വികാസത്തിന്റെയും ഘട്ടങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന വ്യത്യസ്ത കുളിർത്തുന്ന കുട്ടികളെ തിരിച്ചറിയാനും ആവശ്യമായ പിന്തുണ നൽകാനും കഴിയണം. കുട്ടികളുമായി ഫലപ്രദമായി ഇടപഴകുന്നതിനും അവരുടെ വികാസത്തിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും ശിശു വികാസത്തെ കുറിച്ചുള്ള ശാസ്ത്രീയത ഒരു പ്രൈമറി ടീച്ചർക്ക് അനിവാര്യമാണ്. കണ്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ ശിശു വികാസം പഠിക്കുന്ന എന്തുകൊണ്ടുള്ള ആവശ്യമാണ്. നോക്കി എന്താണ് വളർച്ചയുടെ വികാസത്തിൽ നമുക്കറിയാൻ പറ്റും ശിശുക്കൾക്ക് വളർച്ചയുണ്ടാകും, വികാസവും ഉണ്ട്. ആ ഘട്ടത്തില് പിന്നോക്കം, ഏതെങ്കിലും കുട്ടികൾ പിന്നോക്കം നിൽപ്പുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്നാ എടുക്കണം, അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പിന്തുണ നൽകാൻ കഴിയണം. അല്ലാതെ നമ്മൾ ആ കൊച്ചിന് കൊള്ളത്തില്ലല്ലോ, അല്ലെങ്കിൽ അതിന് വളർച്ചയില്ല, അതിന് വികാസമില്ലല്ലോ, അല്ലെങ്കിൽ അതിന് ഇന്റലക്ച്വലോട് ഭയങ്കര താഴെയാണല്ലോ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാ എടുക്കണം, അവരെ അതിന്റെ അകത്ത് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അവരുടെ എല്ലാവർക്കും ഒരു ലൈഫ് ടൈം കാണുമല്ലോ, അവർക്ക് ജീവിതത്തിൽ ഒരു ഗോൾസ് ഒക്കെ കാണിച്ചു കൊടുക്കാനും ഒരു നല്ല അധ്യാപകൻ, അവരുടെ ഓർമ്മയിൽ എന്നും നിൽക്കുന്ന ഒരു അധ്യാപകനല്ല അധ്യാപികയായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടിനുമായിട്ട് നമ്മൾ എന്ത് പഠിച്ചിരിക്കണം, ശിശുക്കളുടെ വികാസം പഠിച്ചിരിക്കണം. ഇവിടെ രണ്ടമ്മമാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കിയേ, എന്റെ മകൾ ലാസിമ എപ്പോഴും കളിയാണ്, പഠിക്കാനൊന്നും താല്പര്യമേ കാണിക്കുന്നില്ല. ഇത് അമ്മ പറയുന്നത് ആയത് മകളെ കുറിച്ചാണ്. നോക്കിയേ, ഒരു 2-ാം ക്ലാസ്സുകാരിയെ കുറിച്ചാണ് അമ്മ പറയുന്ന പരാതി. ചെയ്ത് നമ്മുടെ അമ്മമാരാണല്ലോ പറയല്ലേ, ഒരു സമയം പോലും എന്നെ പഠിക്കാൻ അറിയില്ല, ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക, ഒരു തലവേദന വന്നപ്പോൾ നമ്മൾ പറയല്ലേ, ആ ഫോൺ നോക്കുന്നതിന്റെ അല്ല വേറൊന്നും കൊണ്ടല്ലെന്ന് പറയല്ലേ. ഇത് തന്നെ കാര്യം എല്ലാ പേരൻസും പറയുന്നത്. എന്താണ്, എന്റെ മകൾ ലാസിമ എപ്പോഴും കളിയാണ്, പഠിക്കാനൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല. കുട്ടിയുടെ വയസ്സ് എത്രയാണ്? 2 വയസ്സ്. സ്പോർട്ട് ചെയ്തൊക്കെ അടുത്ത ഒരു അമ്മ പറയുന്ന നോക്കിയാൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്. 8-ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 12 വയസ്സ്, 11 വയസ്സൊക്കെ അല്ല, 8-ാം ക്ലാസ്, 12 വയസ്സ്, 11 വയസ്സൊക്കെ ആണ്. അപ്പൊ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് അമ്മ പറയുന്ന പരാതി ഇതാണ്. നോക്കിയേ, എപ്പോഴും കൂട്ടുകാരും ഒന്നിച്ച് പറയാൻ, എപ്പോഴും കൂട്ടുകാരെ കുറിച്ച് പറയാൻ താല്പര്യം കാണിക്കുന്നു. അച്ഛനമ്മമാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നേ ഇല്ല. ചിലപ്പോൾ സ്വപ്നലോകത്തെ പോലെ പെരുമാറുന്നു. നമുക്കറിയാൻ പറ്റും 2-ാം ക്ലാസ്സുകാരിക്ക് എന്നായിരുന്നു കുഴപ്പം, കളിയായിരുന്നു പ്രശ്നം. പക്ഷെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്നാ കുഴപ്പം, കൂട്ടുകാരും ഒന്നിച്ചുള്ള കൂട്ടുകാരെ പറ്റി പറയാനും അവരുമായിട്ട് കൂടുതൽ ഇടപെടാനൊക്കെ പ്രശ്നം.
അപ്പൊ ഇത് കൊടുത്തിരിക്കുകയെന്ന് വെച്ചാൽ ഈ രണ്ട് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം, അല്ലെ ഈ രണ്ട് ഒന്ന് ഒന്ന് രണ്ടാം ക്ലാസ് ഒന്ന് എട്ടാം ക്ലാസ് ഇവിടെ തമ്മിലുള്ള വളർച്ചയുടെയും വികാസത്തിന്റെയും ഘട്ടം ഈ പറയുന്നത്. അതായത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പ്രായത്തിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കാൻ വെക്കപ്പെടും, നമുക്കറിയാൻ പറ്റുന്ന അവരെപ്പോഴും കളിക്കാനിരിക്കും, താല്പര്യം കാണിക്കാം, ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റുന്നതിൽ ഡോണ്ട് ഈവൻ കെയർ അല്ലെ, അവർ നോക്കത്ത് പോലുമില്ല സാധനം. പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പിള്ളേരെയൊക്കെ നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവർ പഠിക്കും. ഇപ്പൊ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എപ്പോഴും കളിയോടാണ് താല്പര്യം, ഇവിടെ കൂടുതലുണ്ടോ രണ്ടാം ക്ലാസ്സുകാരിയുടെ പ്രായത്തിലുള്ളവർ, രണ്ടാം ക്ലാസ്സുകാരുടെ പ്രായത്തിലുള്ളവർ കൂടുതൽ കളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ആ കുട്ടിയുടെ പ്രകൃതത്തിന്റെ ഒരു സവിശേഷതയാണ്. എന്താണ്, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ അടുത്ത് തന്നെയാണ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്, അവരോടൊക്കെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കുമോ? ഇല്ല, അവർക്ക് എപ്പോഴും കളിക്കാനും അല്ലെങ്കിൽ പുറത്തിറങ്ങിയൊക്കെ നടക്കാനും ഇതൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം. അവർക്ക് കൂടുതലും ഈ സ്കൂളിൽ തന്നെ നമ്മൾ നിരീക്ഷിച്ച് അറിയാൻ പറ്റും, ഒരു സമയം അവർ വെറുതെ ഇരിക്കുന്നത് അല്ലെ, ഒരു ഇന്റർവെൽ കിട്ടിയ ഉടനെ അവരെന്നെ അടിക്കും, ഒന്നുകിൽ ബെഞ്ചിന് മേളിൽ കയറി എറിഞ്ഞ് ഡസ്റ്ററൊക്കെ ഇരുന്ന് കാളിച്ച് ചോക്കൊക്കെ ഓടിച്ച് കളഞ്ഞ് ടീച്ചർ വരുമ്പോൾ രണ്ട് നല്ലൊക്കെ തല്ലി ഇരിക്കുന്നത്. കാരണം എന്താ, അവർ ഭയങ്കര ഭയപ്പെടേ പിള്ളേർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അതായത് പിള്ളേരുടെ ആ പ്രായത്തിന്റെ കുഴപ്പം, അതായത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അതേപോലെ ആ പ്രായത്തിൽ അത് ചെയ്യണം, ചെയ്തില്ലേ അവർക്ക് കുഴപ്പം, മനസ്സിലായി? അപ്പൊ നമ്മള് കുറെയൊക്കെ കണ്ടില്ല കണ്ടില്ല പോകണം ക്ലാസ് ചെയ്യാനല്ല, നമ്മൾ അവരോട് കുഴപ്പമില്ലടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തണം, അല്ലാതെ അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യില്ല. ആ കുട്ടിയുടെ സവിശേഷത അതൊന്നും മനസ്സിലാക്കണം. കുട്ടി ആ പ്രായത്തിലുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നത്, കളിക്കാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇനി നേരെ പറഞ്ഞ എട്ടാം ക്ലാസ്സിലോട്ട് വന്നേ, രണ്ട് കഴിഞ്ഞ്, മൂന്ന് കഴിഞ്ഞ്, നാല് കഴിഞ്ഞ്, അഞ്ച് കഴിഞ്ഞ്, ആറ് കഴിഞ്ഞു, ഒരു കുട്ടി എട്ടിക്കയറി. എട്ടിക്കേറിയ കുട്ടിയുടെ കുഴപ്പമാണ്, എപ്പോഴും കൂട്ടുകാരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പനും അമ്മയൊക്കെ പറഞ്ഞാൽ ഓ എന്നാ ഏകാനാ, ഒന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, അമ്മയും അപ്പനെ ഒരു ആദ്യം ഉളവാക്കുന്നില്ല. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ കുഴപ്പം, ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു എട്ടിൽ അല്ലെ പത്തി പഠിക്കുന്ന കുട്ടികളുടെ പ്രായം നോക്കി, ആ കുട്ടിയുടെ കുഴപ്പം എന്നാ, എട്ടാം ക്ലാസ് ഈ കൗമാര പ്രായത്തിലുള്ളവരാണ്, നമുക്കറിയാൻ പറ്റും കൗമാര പ്രായമുള്ളവരെ നമുക്കറിയാൻ പറ്റില്ലേ. ആ ക്രൈമ കൗമാരപ്രായത്തിലുള്ളവരുടെ കുഴപ്പം തന്നെയാണ് സമയപ്രായക്കാരുമായി കൂട്ടുകൂടാനും, ഇതാവുന്നത് കണ്ടോ, സമയപ്രായക്കാരുമായി കൂട്ടുകൂടാനും ഇടപഴകാനും കൂടുതൽ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ പേരൻസ് പറയുന്നത് കേൾക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല. രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കളിക്കാനായിരുന്നു ആഗ്രഹം, പക്ഷെ ആ കുട്ടി വളർന്ന് കുറച്ചുകൂടി ആയിക്കഴിഞ്ഞ പെണ്ണായി, കൂട്ടുകാരൊത്ത് അവരുടെ സംസാരങ്ങൾ കേട്ടാൻ, അവരോട് കോമഡി പറയാനും, അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാനൊക്കെയാണ് ഇനി എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായത്തിലോട്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത്. പെൺകുട്ടികളിൽ നിന്ന് സ്ത്രീയിലേക്ക് ദ്രുതഗതിയിൽ ശാരീരിക മാറ്റങ്ങൾ നടക്കുന്ന കാലം കൂടിയാണ്. നമുക്ക് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആ പെൺകുട്ടി സ്ത്രീയിലോട്ട് മാറണമെന്ന് നമുക്കറിയാൻ പറ്റും. ദ്രുതഗതിയിൽ നിന്ന് ശാരീരിക മാറ്റങ്ങൾ, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാം, ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഘട്ടം സംഭവിക്കുന്ന എപ്പോഴാണ്, നമ്മുടെ എട്ടാം ക്ലാസ്, ഒമ്പതാം ക്ലാസ്, പത്താം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ഇത് ഈ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഒരു കുട്ടിക്ക് എന്തായാലും പ്രശ്നം, രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ മാനസിക വളർച്ച, അതുപോലെ തന്നെ ശാരീരിക വളർച്ച, അല്ലെങ്കിൽ എല്ലാ വളർച്ചയും വളരെ ഭൗതിക നിലവാരത്തിൽ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടിക്ക് എന്തിനായിരിക്കും കൂടുതൽ താല്പര്യം, കളിച്ചു നടക്കാനും അല്ലെങ്കിൽ എന്നാ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ചുമ്മാ ഇരിക്കാനൊക്കെ ആയിരിക്കും ആ കുട്ടിക്ക് ഇഷ്ടം, അല്ലെ ടി വി കാണാനൊക്കെ ഇഷ്ടം. പക്ഷെ നേരെ മറിച്ച് എട്ടിലോട്ട് വരുമ്പോ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയായിട്ട് മാറും. അപ്പൊ ആ കുട്ടിക്ക് എന്നാ പറ്റും, ആ കുട്ടിക്ക് കൂട്ടുകാരൊക്കെ സംബന്ധിക്കാനും കൂട്ടുകാരൊക്കെ ഇടപെടാനൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ പേരൻസ് പറയുന്നൊന്നും ഓ ഒരു വഴി നേരത്തില്ല, ഈ പ്രായത്തിലാണ് കൂടുതലും സ്നേഹബന്ധങ്ങളും പ്രേമവും ഒക്കെ തുടങ്ങുന്നത്. പിന്നെ എട്ട്, ഒമ്പത്, പത്ത്, പതിനഞ്ച്, പന്ത്രണ്ട് ഈ പ്രായത്തിലൊക്കെയാണ് കുട്ടികൾ എന്നാ ആകുന്നത്. അപ്പൊ പേരൻസ് പറയുന്നൊന്നും കേൾക്കത്തില്ല. അപ്പൊ നമ്മള് പ്രേമം, ഒരാളുടെ സ്നേഹം കണ്ടാൽ ആ അയ്യോ അത് പോകത്താന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോകും, ഇങ്ങനെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ അതോടെ പ്രായത്തിന് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാകില്ല, ഒരു പ്രായം കഴിയുമ്പോൾ അത് ശരിയായി വന്നോളും, പക്ഷെ ആ പ്രായത്തിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതും പ്രശ്നമാകും. അപ്പൊ നമ്മൾ അധ്യാപകർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലാതെ ഒരു സ്നേഹബന്ധം കണ്ടെന്ന് വെച്ചാൽ തന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഭയങ്കര സീൻ കോൺട്രാക്കി നമുക്കും പേരുദോഷം ഉണ്ടാക്കി അവർക്കും പേരുദോഷം ഉണ്ടാക്കി എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കി, നമ്മൾ തന്നെ എടുക്കണം സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കുക മക്കളെ എന്നൊക്കെ വളർന്നു കഴിയുമ്പോൾ നടക്കുന്ന നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ അടക്കട ചാടിക്കറി പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ, പ്രശ്നം വെറുതെ വഷളാക്കിയിട്ട് യാതൊരു കാര്യമില്ല, അതൊക്കെ നമ്മൾ യുക്തി കുറവ്, അപ്പോഴത്തെ യുക്തി എന്ത് തോന്നുന്നു അതനുസരിക്കുക. അപ്പം നമ്മൾ മനഃശാസ്ത്രമൊക്കെ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പ്രായത്തിന്റെയാണ്, ഇതൊക്കെ പേരൻസ് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കില്ല. അപ്പൊ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, എന്തെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കണം പൊന്ന് പേരൻസ് ഇത് എന്താണ് പ്രായത്തിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, നിങ്ങൾ അതൊന്ന് സ്നേഹത്തിലൊക്കെ ഇടപെട്ട് നോക്കിയാൽ മതി, കുറച്ച് ശരിയാവുമെന്ന് പറഞ്ഞാൽ മതി, എന്നൊക്കെ പറഞ്ഞ് ആശ്രയിക്കുക, ആശ്വസിപ്പിക്കുക കേട്ടോ. എന്റെ വീട്ടിലെ കൗൺസിലിങ്ങോ ഒക്കെ കൂടുതൽ പ്രശ്നമൊക്കെ നിങ്ങൾ കാണാൻ തന്നെ എടുക്കണം, ഇല്ല കൗൺസിലിങ്ങിനോ ഒക്കെ നമ്മൾ റെഫർ ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എവിടെല്ലാം ഒരു കുട്ടി എവിടെ വരെ പോകും, അല്ലെങ്കിൽ അവന്റെ വളർച്ച നമ്മൾ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, അവന്റെ ഒരു മാനസിക പക്വത നമുക്ക് ഇല്ലെങ്കിൽ അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അധ്യാപകൻ അറിഞ്ഞിരിക്കണം. ഇതിനുള്ള സ്റ്റാൻഡുകൾ എവിടെയൊക്കെ പോകണം, അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ പോയാൽ ആ കുട്ടി ശരിയാവും എന്നൊക്കെ നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് വേണം നമ്മൾ ക്ലാസ് എടുക്കാനും ക്ലാസ്സിൽ പ്രവർത്തിക്കാനും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം വികാസ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നമുക്കറിയാൻ പറ്റും വികാസത്തിന് നമ്മൾ പറഞ്ഞു കുറെ ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു, വികാസം വളർന്നു ജനിച്ച പാടെ പ്രായമായിട്ടല്ലേ വരുന്നത്, നമ്മൾ പതുക്കെ പതുക്കെ അച്ചീവ് ചെയ്യായിരുന്നു അല്ലേ, നമ്മൾ ഒന്നാം വയസ്സ്, രണ്ടാം വയസ്സ്, മൂന്നാം വയസ്സ്, അങ്ങനെ 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 നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്പാൻ എത്രയാണ്, മാക്സിമം പോയി 70-75 വയസ്സ്. അപ്പൊ ഈ 70-75 വയസ്സ് വരെയുള്ള
വികാസത്തിലുള്ള ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഇത് പറഞ്ഞു ഗർഭധാരണം മുതൽ നമുക്ക് ഉണ്ടാകുന്ന അല്ലെ, അതായത് അമ്മയുടെ വയറ്റിൽ നമ്മൾ ഉരുവാകുന്നത് മുതൽ നമ്മുടെ വികാസം തുടങ്ങും. അതാണ് ഒരു വികാസത്തിന് കുഴപ്പമാണ്. അമ്മ നമ്മളെപ്പോ നമ്മുടെ അമ്മക്കറിയാൻ പറ്റും എന്താണ് നമ്മുടെ അമ്മമാരൊക്കെ ക്യാരിങ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ക്യാരിങ് തൊട്ട് എന്താണ് പറയുക, നമ്മൾ ആ ഒന്നാം മാസം തൊട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ മാസം തൊട്ട് ഒമ്പതാം മാസം വരെ നമ്മുടെ ക്യാരി ചെയ്യുന്ന അത് തൊട്ട് നമ്മളെ വികാസത്തോടെ തുടങ്ങുന്നതാണ്. ആ വികാസഘട്ടങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വികാസഘട്ടങ്ങൾ നമ്മളോട് ചോദിക്കുന്ന പരീക്ഷ ചോദിക്കുന്നതാണ്, 0 മുതൽ 9 മാസം വരെയുള്ള അല്ലെങ്കിൽ 0 മുതൽ 3 മാസം വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരെന്ത്, അതുപോലെ തന്നെ 2-ാമത്തെ ആഴ്ച മുതൽ അവസാനത്തെ ആഴ്ച വരെ പറയുന്ന പേരെന്ത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, എന്ത് ഘട്ടത്തിലാണ് കുട്ടി കടന്നു വന്നത്, ആ കുട്ടിയുടെ ഇപ്പൊ എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, പഠന സൗകര്യത്തിന് വേണ്ടി പലതരത്തിലുള്ള ഘട്ടവിചാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ശൈശവം, മെയിൻലി ശൈശവം, ബാല്യം, കൗമാര്യം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ പൊതുവായി 5 വികാസഘട്ടങ്ങളായി തിരിക്കാം. മൊത്തത്തിൽ 5 ആണ് തിരിച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫ് സ്പാൻ 5 ആണ്. അങ്ങനെയാണ് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ 5 ആയിട്ട് തിരിച്ചിരിക്കുന്നു. വികാസഘട്ടങ്ങളെ ജനനത്തിന് മുമ്പും ശേഷവും ഉള്ള ഘട്ടങ്ങളിൽ എന്ന വിഭജനവും ഉണ്ട്. അതിൽ ചില ഉപഘടങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളെ നമ്മൾ അങ്ങനെ ഉപഘടങ്ങളായിട്ട് വേർതിരിക്കാൻ നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ ഒരു സെക്ഷൻ വരുന്നതാണ് പ്രാജന്മഘട്ടം, അത് പേരന്റിൽ സ്റ്റേജ്. അതായത് ഇത്രയും സ്റ്റേജ് നമ്മൾ തന്നെ എഴുതുന്നത് പേരന്റിന്റെ അകത്ത് തന്നെ, അതായത് അമ്മയുടെ വയറ്റിൽ തന്നെ നമ്മൾ കിടക്കുന്ന ഘട്ടമായിരുന്നു. എന്താണ് ഈ പ്രാജന്മഘട്ടം എന്ന് പറയുന്നത്, അത് പേരന്റിൽ സ്റ്റേജ്. ഇവിടെ തന്നെ പറഞ്ഞത് എന്താണ്, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സ്റ്റേജ്, അതായത് ബീജാവൂരണ ഘട്ടം. നമുക്കറിയാൻ പറ്റും ബീജാവൂരണ ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാകുന്ന ഘട്ടം. നമുക്കറിയാൻ പറ്റും നമ്മൾ ബയോളജി കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാണ് നമ്മള് ബീജാവൂരണ ഘട്ടത്തിലോട്ട് പോകുന്നത്. അമ്മ അപ്പനും തമ്മിൽ ഉള്ള സംഘടന മൂലം എന്ത് സംഭവിക്കും, നമ്മളെ സ്പേംസ് തമ്മിൽ ചെന്നിട്ട് എന്ത് പറ്റും, ബീജാവൂരണ ഘട്ടത്തിലോട്ട്, അതായത് രണ്ടുപേരും തമ്മിൽ മേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും, നമുക്ക് ഇതൊക്കെ അറിയാൻ നമ്മുടെ ബയോളജി കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിലുള്ള ബീജാവൂരണ ഘട്ടം ആദ്യം നടക്കുന്നത്, എങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് ഡെവലപ്മെന്റ് സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ബീജാവൂരണ ഘട്ടത്തിൽ പറയുന്നത്, അതായത് ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെ എന്ന് വേണേൽ പറയാം. അതായത് നമ്മൾ ആ ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെ നമ്മൾ പറയുന്ന ഘട്ടമാണ് ബീജാവൂരണ ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഭ്രൂണഘട്ടം, അത് നമ്മൾ ഭ്രൂണമാണ്, അതായത് 2 ആഴ്ച വരെ പറയുന്നതാണ്, അതായത് ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ നമ്മൾ ക്യാരിങ് ആയി തുടങ്ങി 2 ആഴ്ച വരെയുള്ള ഘട്ടത്തിന് പറയുന്നവരാണ് ഭ്രൂണഘട്ടം എന്ന് പറയുന്നത്. ഇനി ഗർഭഘട്ടം, ഗർഭഘട്ടം എന്ന് വെച്ചാൽ എന്താണ്, 10-ാമത്തെ ആഴ്ച മുതല് ജനനം വരെ, ഇത് 10-ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. ഇതിന് താഴെ ഒരു കോളമുണ്ട്, ആ കോളത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഈ കോളത്തിലുള്ള കാര്യം പറയുന്നുണ്ട്, വിചാരണ ഘട്ടം ഗർഭധാരണം മുതൽ ജനനശേഷം വരെ, ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ എന്ന് പറയും. പിന്നെ ഭ്രൂണോട്ടോ 2 ആഴ്ച മുതൽ 2 ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ, 10-ാമത്തെ ആഴ്ച. 10-ാമത്തെ ആഴ്ച വരുമ്പോൾ എത്ര മാസം, ഒരു 3.5 മാസത്തോളം അടുത്തായി. 10 ആഴ്ച വരെ എന്നാൽ 3.5 മാസം അല്ലെ, ഒരു 2.5 മാസത്തിനോട് അടുത്തായി. അപ്പം ഭ്രൂണഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്, വിചാരണഘട്ടത്തിൽ ഗർഭധാരണം മുതൽ ജനനശേഷം വരെ 2 ആഴ്ച വരെ, ഇവിടെ വരുമ്പം 2 ആഴ്ച മുതൽ 10 ആഴ്ച, അതായത് 2.5 മാസം വരെ, 2.5 മന്ത് വരെ ഉള്ളതാണ് എന്ത് ഭ്രൂണഘട്ടം ഘട്ടം. ഇനി ഗർഭഘട്ടം എന്താണ്, 10 ആഴ്ച മുതൽ ജനനം വരെ, നമ്മുടെ ജനിക്കുന്ന വരെയുള്ള ഘട്ടത്തിന് പറയുന്നതാണ് ഗർഭഘട്ടം. ഇനി ജനനാന്തര ഘട്ടം എന്താണ്, പോസ്റ്റ് നേറ്റീവ് സ്റ്റേജ്. ഇത് പ്രീ നേറ്റീവ് സ്റ്റേജും ഇത് പോസ്റ്റ് നേറ്റീവ് സ്റ്റേജും. ഒന്നാമത് ശൈശവം, ശൈശവം എന്ന് വെച്ചാൽ എന്താണ്, ജനനം മുതൽ 12 വർഷം വരെ. ഇനി ആദ്യബാലം, ആദ്യബാലം എപ്പോഴാണ് പറയുന്നത്, ജനനം മുതൽ 2-3 വർഷം വരെ. ഇനി മധ്യബാലം, 6 വയസ്സ് മുതൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. ഇത് ഇത് പഠിക്കണ്ടേ, നമുക്ക് വേറെ സിമ്പിളായിട്ട് മൂന്ന് കാര്യം പഠിക്കാം. എന്താണ് നമ്മുടെ ബാല്യത്തെ നമ്മൾ മൂന്നായിട്ട് എടുക്കുന്നത്, ആദ്യബാലം, മധ്യബാലം, അന്ത്യബാലം, അത് പഠിച്ച് നമുക്ക് പഠിക്കാം. ഇത് ശൈശവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്കില്ല, നമുക്ക് അങ്ങനെ ആ കേസ് പഠിക്കും. ഇത് നമ്മൾ അങ്ങനെ ചുമ്മാ നോക്കി വെച്ചാൽ മതി, ആ ചോദ്യം വരുന്നത് ഇവിടെ നിന്നല്ല, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നിടത്തൊന്നാണ്. ഇപ്പൊ ജനാന്തര ഘട്ടത്തിൽ നമ്മൾ പോസ്റ്റ് നേറ്റൽ സ്റ്റേജ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമുള്ളൂ. ശൈശവം എന്റെ പേരാണ് 2-ാമത്തെ സ്റ്റേജ് ആണ്. ഇവിടെ ശൈശവം, ആദ്യബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം, എൽഡി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, ഈ മൂന്ന് നമുക്ക് പഠിക്കാനുണ്ട് മെയിൻലി. കാരണം ഈ ഘട്ടത്തിലുള്ള പിള്ളേരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ മൂന്ന് ഘട്ടം നമുക്ക് എടുത്ത് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് കൗമാര്യം. നമ്മൾ പറഞ്ഞ 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പറഞ്ഞല്ലേ, 12 മുതൽ 18-20 വയസ്സ് വരെ നമ്മുടെയൊക്കെ ഏകദേശം നമ്മളുള്ള പ്രായത്തിലുള്ളവർ എന്ത് കൗമാര്യത്തിലുള്ളവരുണ്ട്, യൗവനത്തിലോട്ട് കയറിയിട്ടുണ്ട് അല്ലെ, ആ പ്രായത്തിലുള്ളവരാണ് നമ്മളില്ല. അപ്പൊ കൗമാര്യത്തിലുള്ള അഡോളസൻസ് സ്റ്റേജ് എന്ന് പറയും, എല്ലാ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾക്കും വിധേയമാകുന്ന ഒരു ഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. ശാരീരിക വളർച്ചയ്ക്ക് ആൺപെൺ വ്യത്യാസത്തിനുള്ള കാര്യങ്ങളെല്ലാം മാറുന്നത് ഏത് ഘട്ടത്തിലാണ്, കൗമാരത്തിൽ തന്നെയാണ്. അത് 18 മുതൽ 12-ാമത്തെ വയസ്സ് മുതൽ 18-20 വയസ്സ് വരെ, 18 മുതൽ 20 വരെ പോകാന്ന് പറയുന്നത്, ഒരു 10-ാം ക്ലാസ് 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയുടെ വയസ്സ് വരെ പോകാം. ഓക്കെ, അടുത്തത് യൗവനം. യൗവനം എപ്പോഴാണ് നടക്കുന്നത്, 20 മുതൽ 50 വയസ്സ് വരെ നമ്മുടെ യൗവനമായിരിക്കും. അതുപോലെ തന്നെ വാർദ്ധക്യം, ഓൾഡ് ഏജോ 50 വയസ്സിന് ശേഷം. ഈ ഒരു ചാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഈ ചാർട്ടിനകത്ത് ഈ ഒരു ചാർട്ടല്ല, നമ്മൾ ഇനി അടുത്തൊരു ചാർട്ട് വരുന്നത്, ആ ചാർട്ട് വരെ പഠിക്കുന്നത്. ബാക്കിയെല്ലാം ആവശ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എന്താണ് നമ്മളിപ്പോ ചോദിക്കും, 10-ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരുണ്ട്, എന്ത് ഘട്ടമാണ്, ഗർഭഘട്ടം.
ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചോദ്യം. രണ്ടാഴ്ച മുതൽ രണ്ടാഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെയുള്ള ഘട്ടമാണ് ഭ്രൂണഘട്ടം. അടുത്തത് ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ എന്താണ് ബീജാവരണ ഘട്ടം. ഇങ്ങനെ ഈ ഘട്ടങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ ശൈശവം എപ്പോഴാണ്, ആദ്യവാല് എപ്പോഴാണ്, അന്ത്യവാല് എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ ഇപ്പം അത് നമുക്ക് ഒരു ചാർട്ട് പോലെ പഠിക്കാം, നമുക്ക് ഫ്ലോ ചാർട്ട് പോലെ പഠിക്കാം. ഇനി ഇവിടെ പഠിക്കേണ്ടത് കൗമാര്യം എപ്പോൾ വരുന്നുണ്ട്, കൗമാര്യം വരെ വരുന്ന അഡോൾസൻസ് എപ്പോഴാണ്, 12 മുതൽ 18 to 20 വയസ്സ് വരെ വരെ വരും. ഡിഗ്രിക്കൊക്കെ പോയി തുടങ്ങുന്ന പ്രായം തൊട്ട് ആണ് കഴിഞ്ഞവരൊക്കെ ആവും. അപ്പൊ ആ ഒരു ഡിഗ്രി കഴിയുന്ന പ്രായം അല്ലെ, നമ്മുടെയൊക്കെ പ്രായം ചോദിച്ചാൽ മതി കൗമാര്യത്തിലുള്ളവരെ. അടുത്ത യൗവനം, യൗവനം എന്ന് വെച്ചാൽ 20 മുതൽ 50 വയസ്സ് വരെ ഉള്ളതാണ് യൗവനം. ഇനി വാർദ്ധക്യമാണെങ്കിൽ 50 വയസ്സിന് മുകളിലാണെങ്കിൽ വാർദ്ധക്യമായിട്ട് മാറും. ഓക്കെ, ഈ ഒരു ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാർട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ചാർട്ടിനകത്തുള്ള വികാസത്തിനുള്ള വികാസ ഘട്ടത്തിനുള്ളതും ഏകദേശം പ്രായപരിധി പഠിക്കുന്നതും നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഇനിയും അടുത്തതാണ് നമുക്കുള്ളത് ശിശു പ്രകൃതം. എന്താണ് ശിശുക്കളുടെ പ്രകൃതം എന്ന് പറയുന്നത്, നമുക്കറിയാൻ പറ്റും ശിശുക്കളെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അയലോക്കത്തൊക്കെ ശിശുക്കളുണ്ട് അല്ലേ, നമ്മുടെ വീട്ടിലില്ലാതെ തന്നെ നമ്മൾ അയലോക്കത്തെ ശിശുക്കളെ കണ്ടിട്ടുണ്ട്. ഇവരുടെ പ്രകൃതം, ഇവരുടെ നേച്ചർ എന്താണ് ചോദിക്കുന്നത്. നമുക്കറിയാൻ പറ്റും ശിശുക്കളുടെ പ്രകൃതമൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയായിരിക്കും. ചുമ്മാ ഒരു ശിശുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് 2 വയസ്സോ അല്ലെങ്കിൽ 2.5 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഓർത്ത് നോക്കുക, എന്താണ് അവരുടെ പ്രശ്നം. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 വയസ്സുള്ള കുട്ടികളെ ഓർത്തുക. ശിശു എന്ന് പറയുമ്പോൾ അവിടെ വരെയല്ലേ നമ്മൾ പഠിച്ചത്, ശിശു പ്രകൃതം നമ്മൾ എവിടെ വരെ പഠിക്കുന്നത്, നമ്മളൊരു 5 വയസ്സ് 6 വയസ്സ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ശിശു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കയറി പോകുന്നത്. അപ്പൊ അവരുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ശിശുവിനെ നമ്മൾ മനസ്സിൽ കണ്ടാൽ ആ ശിശു എന്താണ് പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ മതി. നോക്കി ശൈശവത്തില് അല്ലെങ്കിൽ ശൈശവം എന്ന പറഞ്ഞ നമ്മൾ പഠിക്കും. ശൈശവം എപ്പം തൊട്ടാണ്, ജനനം മുതൽ 2-3 വർഷം വരെ, മാക്സിമം ഒരു 4 വർഷം വരെ നമുക്ക് എടുക്കുക ശൈശവത്തെ. അവിടെ ഉള്ള കുട്ടികൾ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവർ കാണുന്നത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ ചേഞ്ചസ്, അവർ എന്തൊക്കെ പ്രത്യേകത നമ്മൾ കാണുന്നത് നോക്കേണ്ടത്. നോക്കി എപ്പോഴും പ്രവർത്തനം ചെയ്യുന്നതായിരിക്കും താല്പര്യം അല്ലെ, അതുകൊണ്ടാണ് അവർ ക്ലാസ്സിൽ എപ്പോഴും ഓടി ചാടി കടക്കുന്നത്. ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അടങ്ങിയിരിക്കാത്തതാണ്. ഒരു ഇന്റർവൽ സമയത്ത് പിള്ളേരെ വിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് ഒന്ന് കയറി ചെന്നാൽ മതി, അപ്പൊ അറിയാൻ പറ്റും അവർ പ്രവർത്തന നിരതരാണോ അല്ലയോ. അതിലപ്പോ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ആർക്ക് പ്രവർത്തന നിരതരല്ലെന്ന്. കാരണം ശൈശവത്തിലുള്ള ഒരു കുട്ടി എപ്പോഴും ആയിരിക്കും, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഒരു കാര്യത്തിനും മാറിയിരിക്കത്തില്ല. എന്നെ ചോദിച്ചാൽ ഇറങ്ങിയിരിക്കും അല്ലെ. നമ്മൾ തന്നെയാണെങ്കിലും ഇപ്പോഴാണ് നമുക്ക് ബോധം വന്നത്, ഓ നമ്മളൊക്കെ പറഞ്ഞ തെറ്റിപ്പോയല്ലോ, പറയുന്നത് ശരിയാണെന്നൊക്കെ നമുക്ക് വരെ മുന്നോട്ട് ഫോർവേഡ് ചെയ്യാൻ മടിയാ. പക്ഷെ നമ്മൾ കൊച്ചിലെ അങ്ങനെ ആയിരുന്നു, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ നേരെ ചാടി നദീത്തിലറിയത്തിൽ നമ്മൾ അപ്പൊ തന്നെ എണ്ണീറ്റെന്ന് പറയുന്നത് അല്ലെ. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനൊക്കെ അങ്ങനെയല്ല, അത് കൊച്ചു ക്ലാസ്സിലാണെങ്കിൽ പോലും നമ്മൾ തന്നെ എടുക്കും. നമുക്ക് നമുക്ക് അറിയത്തില്ല, അതായത് നമുക്കിപ്പോൾ അറിയത്തില്ല നമുക്ക് വേറെ ആൾ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നൊരു കാഴ്ചപ്പാട് നമുക്കില്ല. നമ്മൾ ചുമ്പോൾ എണ്ണിട്ട് പറയും, നമ്മൾ പ്രവർത്തനത്തിൻ്റെതല്ലേ. നമ്മൾ നമ്മൾ തന്നെ എടുക്കും, നമ്മളെ കണ്ടിട്ട് നിങ്ങൾ പറയും എന്ത് എനിക്കറിയത്തില്ല പക്ഷേ, അല്ലെങ്കിൽ അറിയാമെങ്കിൽ അറിയാന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ തമാശകളാണെങ്കിൽ നമ്മൾ വളർന്നു പറയും. പക്ഷെ നമ്മൾ ഇച്ചിട്ട് വളർന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയുമോ, ടീച്ചർമാർ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാൻ പറ്റുമോ നമ്മൾ ഇനി പറഞ്ഞാൽ തെറ്റിപ്പോവോ, അങ്ങനെ ഒരു സെൻട്രിക് മൈൻഡ് നമുക്കുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ശരിയാണോ, ഇനി അവർ എങ്ങനെയായിരിക്കും കാണുന്നുള്ളൂ, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ. ഈ ചിന്തകളാണ് നമ്മളെ കൊണ്ട് ഇനി നമ്മളെ കൊണ്ടൊന്നും പറയാനായിട്ട് പ്രേരിപ്പിക്കാത്തത്. അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ ആയിരിക്കും, പ്രവർത്തനനിരതരായിരിക്കും നമ്മുടെ ശൈശവത്തിലുള്ള കുട്ടി. അടുത്ത തന്നെയാണ് അനുകരണ വാസന. നമുക്കറിയാൻ പറ്റും അവരെന്തെങ്കിലും സിനിമ കണ്ടാലും അല്ലെങ്കിൽ ഡോറ ബുജ്ജിയുടെ ഒക്കെ കണ്ടാലും അവരങ്ങനെ അത് അനുകരിച്ച് നടക്കുന്ന കാണാൻ പറ്റില്ലേ. അവർ പറയാൻ പറ്റും ചിലർ കാണത്തില്ലേ അനുകരണ വാസന. ഇവർ അവരെ കൊണ്ട് ഒരു ബാഗ് വാങ്ങിക്കാനൊക്കെ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നിങ്ങൾ പിള്ളേരെ കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാലും അവർ ബാഗ് വാങ്ങിക്കുക, അവരുടെ ഇഷ്ടപ്പെട്ട കാറ്റും കാര്യങ്ങളും തന്നെ വേണം അല്ലെ ഒരു സ്കൂളിൽ പോകും എന്താണ്. അപ്പൊ അവരത് നമ്മുടെ ഡോറ എന്നാ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടോമാഞ്ചറി അതുപോലെ തന്നെ കുറെ കാർട്ടൂൺ കാരക്ടേഴ്സ് ഇല്ലേ, ഇവരെയൊക്കെ അവർക്ക് ഇഷ്ടം. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളാണ് അപ്പൊ അവരെ അനുകരിക്കാൻ അവർ നോക്കുന്നത്, അതാണ് അവർക്കുള്ള അവരുടെ പ്രായത്തിന്റെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അതിന് കൊടുത്തേക്കണം, ചെയ്ത് കൊടുത്തേക്കണം, അല്ലെ അവരെന്നെ എടുക്കുക. അവർ വാശി പിടിച്ച് പിടിക്കും, നമ്മൾ വെറുതെ അതിന് വാശി പിന്നെ പഴകി കൊടുക്കത്തില്ല. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കെട്ടില്ല, നമ്മൾ പറഞ്ഞാലേ കുറച്ചൊക്കെ കണ്ടില്ല കെട്ടില്ല, പക്ഷെ പിടിക്കേണ്ടത് പിടിക്കുകയും ചെയ്യണം. ഒന്ന് വേണ്ടി കെട്ടഴിച്ച് വിടണമെന്നല്ല പറയുന്നു, നമ്മളൊരു അതിൻ്റെതായ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് അതിനെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അപ്പൊ അവർക്ക് വേണ്ടാവുണ്ടെന്ന് പറഞ്ഞാൽ അനുകരണ വാസന ജിജ്ഞാസ ഉണ്ടോ, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും എപ്പോഴും അല്ലെ. നമുക്ക് കുട്ടികളെ കണ്ടാൽ അറിയാം എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അറിയാനും കേൾക്കാനും വന്നവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, കഥ കേൾക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതിനൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. പിന്നെ ചലനാത്മകത, ഈ ചലനാത്മക ഞാൻ പ്രവർത്തനം ഇതുപോലെ കേട്ടോ, ചലനാത്മകം എന്ന് വെച്ചാൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കളിക്കാനുള്ള താല്പര്യം, അതാണ് ഉദ്ദേശിക്കുന്നത് ചലനാത്മക. പിന്നെ സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്ക് ആഗ്രഹം. നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഓടി വരുന്ന ആളെടുക്കണം, അമ്മ എടുക്കുക അല്ലെ അച്ഛൻ എടുക്കണം അല്ലെ. അതുപോലെ തന്നെ സുരക്ഷിതത്വ ബോധം ഉറപ്പാണ് അല്ലെ, എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുവരുമ്പോഴും കൊണ്ടുവിടുന്നത് എല്ലാം ആരാണ്, പേരൻസ് ആണ്. പിന്നെ അംഗീകാരം, എവിടെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ മോനെ നീ മിടുക്കനാടാ എന്നൊക്കെ കൊച്ചു ക്ലാസ് ഉണ്ട്, അവിടെ നമ്മൾ അംഗീകാരം കൊടുക്കണുണ്ട്. നീ മിടുക്കനാടാ കൊള്ളാടാ, ഒരു ഉത്തരം പറഞ്ഞാലും ആ മോനെ കൺഗ്രാജുലേഷൻസ് നീ കൊള്ളാടാ എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ ബർത്ത്ഡേ വന്നാൽ നമ്മളൊരു ചെയ്യാൻ കൊടുക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ നമ്മൾ കാണിക്കണം. അപ്പൊ അവർക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അവർ എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്ന രീതി വരും. ശരി, അവർക്കൊരു വലിയ കാര്യമായിരിക്കും. നമ്മളെ തന്നെ ഒരു ടീച്ചർമാർ നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ പോലും നമുക്കൊരു വലിയ ഇതല്ലേ, എന്നാ പറയാ, നമുക്കൊരു നല്ല ഗുഡ് ഫീലിംഗ് അല്ലേ.
എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചു ക്ലാസ്സിലേക്ക് കൊച്ചു ക്ലാസ് തൊട്ട് കുട്ടിക്ക് അത് കിട്ടിത്തുടങ്ങുകയാണെങ്കിൽ ആ കൊച്ച് ഒബ്വിയസ്ലി വളർന്നു കയറി വരും. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സംഭവം അവർ കാണിക്കും. അടുത്ത അഹംകേന്ദ്രീകത ചിന്ത, അതായത് ഞാൻ എന്റെ അവർക്ക് നമുക്കറിയാൻ പറ്റും കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ എനിക്ക് തരാവിടെ ചോദിച്ചു തരത്തില്ലെന്ന് അറിയില്ലേ. കാരണം എന്താണ്, അത് അവരുടേതാണെന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് അത് തരാത്തത്. അതുകൊണ്ടാണ് അഹംകേന്ദ്രീക ഈഗോ സെൻട്രിക് തോട്ട്, ഞാൻ എന്റെ എന്ന ചിന്താഗതി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അഹംകേന്ദ്രീക ചിന്തനാണ് നമ്മളോട് തന്നെ ഉള്ള ചിന്താഗതി. ഓ ഇത് എന്റെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ഒരു ചിന്തയായിരിക്കും കുട്ടികളുടെ പേര്. അടുത്തത് ഭാവന ലോകത്തിൽ വിവരിക്കാനുള്ള താല്പര്യം. ചില കുട്ടികൾ നമുക്ക് കണ്ടറിയാം, അവർ ചുമ്മാ ഇരുന്ന് ചില പടങ്ങളൊക്കെ വരയ്ക്കും അല്ലേ, അതായത് അവരുടെ ഭാവന ചിന്തയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അതിലിരുന്ന് വരയ്ക്കും. അപ്പം ഭാവന ലോകത്തിൽ അവരിരുന്ന് അങ്ങ് വിവരിക്കാനുള്ള താല്പര്യം അവർ കാണിക്കുന്നതാണ് നമ്മുടെ ശൈശവത്തിലുള്ള ഒരു കുട്ടി. അടുത്ത് തന്നെയാണ് ഒരു വികാരത്തിൽ നിന്ന് മറ്റൊരു വികാരത്തിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം. നമുക്കറിയാൻ പറ്റും ഒരു കൊച്ചി കടന്ന കരയുക, ഭയങ്കര കാർച്ചയ, നമ്മളൊരു കളിപ്പാട്ടം കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു മുട്ട കാണിക്കുന്നു, ആ കൊച്ചിന് കരച്ചിൽ അപ്പൊ തന്നെ നിന്നുപോകും. നിങ്ങൾ വീട്ടിൽ കൊച്ചുകളുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന കാര്യം അല്ലേ, അല്ലെങ്കിൽ ഒരു കൊച്ചു കഴിക്കുന്നില്ല, കഴിക്കാൻ തന്നെ ഭയങ്കര കാർച്ച. നമ്മൾ പുറത്തോട്ടിറക്കി ഒരു കാക്കയൊക്കെ കാണിക്കുക, അത് കൊച്ച അവിടെ കരച്ചു നിർത്തി ആന്ന് വരും ആ തുറക്കും അല്ലെ, അല്ലെ നമ്മൾ പുറത്തോട്ടിറക്കി നമ്മൾ ചന്ദ്രനെ കാണിക്കും അല്ലേ. അപ്പൊ ഒരു ഭാവത്തിൽ നിന്ന് മറ്റൊന്നും പെട്ടെന്നുള്ള മാറ്റം കണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വികാരത്തിൽ അവർ പെട്ടെന്ന് ഒരു കരച്ചിലായിരിക്കും, പെട്ടെന്ന് അവർ ചിരിക്കും. എന്ത് കാണിച്ചാലും കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ പെട്ടെന്ന് ഒരു മുട്ടായ കൊണ്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ബോയ്സ് ഒക്കെ ആണെങ്കിൽ കാറോ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഒരു നമ്മുടെ എന്നാ ഈ പിന്നെ ബാർബികളോ അങ്ങനെയൊക്കെ പറഞ്ഞ ടോയ് ഇല്ലേ, ആ ടോയ് ടോയ് കണ്ടുകഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചിരിക്കും അല്ലെ, എന്താ അതിന്റെ പുറകെ പോകില്ല. അപ്പൊ അതാണ് ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നും നമുക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ പിള്ളേർ നമ്മൾ ട്രൈ നോക്കിയാൽ ഒരു കൊച്ചിനായിട്ട് കരയുന്ന ഒരു കൊച്ചിന്റെ അടുത്ത് നിങ്ങൾ ഒരു മുട്ടായോ ഒരു കളിപ്പാട്ടോ ആയിട്ട് നോക്കി അവർ അവിടെ കളിച്ചു നിൽക്കുക, അവർ ചിരിക്കാൻ തുടങ്ങും. അതെങ്ങനെ പെട്ടെന്ന് മാറുന്ന നമ്മൾ ചിന്തിക്കും അല്ലേ, നമുക്കാണ് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അത് ശൈശവത്തിന്റെ ഒരു പ്രത്യേകത അല്ലേ, ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയുന്നത്. അടുത്തത് ആഗ്രഹം സാധ്യമല്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിസന്ധി പറഞ്ഞു അല്ലെ. നമുക്കറിയാൻ പറ്റും ചില പിള്ളേർക്ക് നാണം കിട്ടിയിൽ എഴുതി തെറിഞ്ഞു പൊട്ടിച്ചേക്കും. നമ്മുടെ വീട്ടിലുള്ള റിമോട്ടൊക്കെ കുറെ എണ്ണം പോയി കാണാം, റിമോട്ട്, മൊബൈല്, ടാബ്, ലാപ്ടോപ്പ്, കണ്ണാടിയുടെ കവർ, കണ്ണാടിയുടെ കാല് ഇതൊക്കെ പോയിട്ടുണ്ടായിരിക്കും മിക്ക വീട്ടിലും. എന്താണ് അവർക്കൊരു കാര്യം, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അവരെന്നെ എടുക്കും, എഴുതി പൊട്ടിച്ചേക്കും. ഉണ്ടോ സാഹചര്യം നോക്കാതെ എവിടെയാണ് എന്താണെന്ന് നോക്കത്തില്ല, വൈകാരിക പ്രതിസന്ധി പറയുന്നത്. ഇൻ കേസ് നമ്മൾ പള്ളി പിള്ളേരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, അല്ലെ പള്ളി ഇതുപോലുള്ള ആരാധനാലയങ്ങളിലും സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ വാശി വിളിക്കും അല്ലെ, നമ്മൾ സാഹിച്ചു കൊടുത്തിട്ടുണ്ട്, കടന്നു അറിയേക്കും പള്ളിയാണെന്ന് അവർക്കറിയോ, അല്ലെങ്കിൽ അവിടെ കുർബാന നടക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം ആണെങ്കിൽ അവർക്കറിയോ, അവരെയൊന്നും ആവർത്തില്ല, കടന്നു കാറും. ആണ് അവരുടെ ഉള്ള ആഗ്രഹം സാധ്യമല്ലെങ്കിൽ എന്ത് ചെയ്യും, സാഹചര്യം നോക്കാതെ കടന്നു അങ്ങ് വൈകാരികമായിട്ട് പ്രതിഷ്ഠ വൈകാരിക പ്രതിഷ്ഠ വെച്ചാൽ കാറുക പോവുക ചാടുക മറിയുക വാശി പിടിക്കുക ഇതൊക്കെയാണ് വൈകാരിക പ്രതിഷ്ഠ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും, കാരണം തന്നെ അവരുടെ കാര്യം സാധിച്ചില്ല, അവർക്ക് അത് സാധിക്കുന്ന വരെ അവർ കിടന്ന് അറിയുന്നുണ്ട്. നമുക്കറിയാം ചില പിള്ളേർ എട്ട് നാടൻ പൊട്ടക്കട കാറും ഇല്ലേ, ചില കൊല്ലാൻ പിടിക്കുന്നതല്ല, ചില പിള്ളേരെ കുളിക്കാൻ പിടിക്കണം അല്ലേ, കുളിക്കാനൊക്കെ വിളിക്കും, ഇവിടെ ഉണ്ടായിരുന്നു കുളിക്കാൻ വിളിക്കുമ്പോൾ കിടന്ന് കാർച്ച അതിലൊക്കെ കാലം ഓടി വരും നമ്മളായിട്ട് കൊല്ലാൻ പിടിച്ചാൽ. അപ്പൊ അതൊക്കെയാണ് അവരുടെ ആഗ്രഹ സാധ്യത, അവർക്ക് കുളിക്കണ്ടപ്പോ. അപ്പൊ അവരുടെ ആഗ്രഹ സാധ്യമല്ല പിന്നെടുക്കും, സാഹചര്യം നോക്കാതെ രാവിലെയാണോ പകലാണോ ഉച്ചയാണോ വെയിലാണോ ഒന്നും നോക്കത്തില്ല, കടന്നാൽ കാറിയേക്കും. അതാണ് കാര്യം. പിന്നെ ആവശ്യങ്ങൾ നേടുന്നതിനുള്ള പ്രക്രിയ, നമ്മളിപ്പോ പറഞ്ഞു ഈ ആഗ്രഹ സാധ്യമല്ല പിന്നെ അതിന്റെ ഒരു പോയിന്റായിട്ട് വരുന്ന ആവശ്യങ്ങൾ നേടുന്നതിനുള്ള പ്രക്രിയ. അവർക്ക് ഇപ്പൊ ഒരു കളിപ്പാട്ടം, നമ്മളൊരു പള്ളിയിലൊക്കെ പെരുന്നാളിലൊക്കെ പോയി പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു കളിപ്പാട്ടം വേണമെന്നുണ്ടെങ്കിൽ ഒരു കടന്നു കാറും അവിടെ കടന്നു കാറും ഇല്ലേ. അപ്പൊ അവർക്ക് ആ ആവശ്യങ്ങൾ നേടുന്നുള്ള വ്യക്തിയത് കാണിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം, അമ്മ വാങ്ങിച്ചാ വാങ്ങില്ല അച്ഛ വാങ്ങിച്ചാ എന്ന് നേരത്തെ കാറിക്കൊണ്ടിരിക്കും. അതാണ് ആവശ്യങ്ങൾ നേടുന്നുള്ള വ്യക്തിയത് അവർ കാണിക്കും. അടുത്ത തന്നെയാണ് വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളുടെ ഇഷ്ടം. നമുക്കറിയാൻ പറ്റും കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, നമുക്ക് അവർ ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയുള്ള കളികൾ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ചെസ് ബോർഡ്, അതുപോലെ ചെസ് ബോർഡ് ഒന്നും കളിക്കാനായിട്ടില്ല, അങ്ങനെ ചില കാറുകളൊക്കെ നമ്മൾ ഈ നമ്മളെ ഓരോ പട്ടകളൊക്കെ അടുക്കി വെച്ചുകൊണ്ട് നമ്മൾ ചില വീടുകളും കാര്യങ്ങളും കണ്ടിട്ടില്ല, വീട്ട് കൊട്ടാരം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞാലുള്ള കളികളോടൊക്കെ താല്പര്യം വരികയാണ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പിള്ളേരിലാണ് മൊബൈൽ ഫോണിലാണ് ഗെയിംസ് അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾ കാണാൻ ശ്രദ്ധിച്ചാൽ അവർ പല പല ഗെയിംസ് കളിക്കുന്നുണ്ട്, ടെമ്പിൾ റൺ, അതുപോലെ തന്നെ നമ്മുടെ സബ് സഫസ് ഇങ്ങനെയൊക്കെ കളിക്കുന്ന അങ്ങനെ പറ്റില്ല പിള്ളേർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കളികളോടുള്ള താല്പര്യം കണ്ടിട്ടുണ്ട്, വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോട്. ഓക്കെ, അടുത്ത സമപ്രായക്കാരുമായി കൂട്ട് കൂടുന്നതിന് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനുള്ള താല്പര്യം കാണും. നമുക്കറിയാം അതിലൊക്കെ പിള്ളേരുണ്ടെങ്കിൽ അവരെ ആദ്യം പിള്ളേർ ആദ്യം ചാടിക്കറി മിണ്ടത്തില്ല, പിള്ളേരെന്നെ ഇത് ആദ്യം തൊട്ടൊക്കെ നോക്കല്ലേ, തൊട്ട് നോക്കുന്ന ചിരിച്ചാൽ കാണിക്കും. നമ്മൾ ചിന്തിച്ചാൽ മതി കുട്ടികൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ അതിന്റെ ക്ലാസ്സിലാണ് ചോദിച്ചാൽ മതി നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ ആദ്യം ചാടിക്കറി മിണ്ടാൻ പോകത്തില്ല, പേരാൻ ചെയ്തില്ല, അവർ ആദ്യം അടുത്തൊക്കെ പോയിരിക്കും, എന്നിട്ട് തൊട്ടൊക്കെ നോക്കും, എന്നിട്ട് ചിരിച്ചാൽ കാണിക്കും, എന്നിട്ടാണ് മിണ്ടി തുടങ്ങുന്നത്. ഇങ്ങനെയാണ് മിക്ക കുട്ടികളൊക്കെ ചെയ്യുക. അപ്പൊ സമകാര്യമായിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ കൂട്ടുകൂടാനും അവരോടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും ഒക്കെ താല്പര്യം കണ്ടു. കാരണം സ്കൂൾ വിട്ട് പറഞ്ഞ പോലെ പിള്ളേർ എന്നെ എടുക്കാൻ പോകുന്നു ബായി വലിച്ചെറിഞ്ഞ് കളിക്കാനൊക്കെ ഓടുന്നത്. ഇനി സ്വതന്ത്രമായി ചിന്തിക്കാനും കായികമായി അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനും ഉള്ള താല്പര്യം കാണും അല്ലെ. സ്വതന്ത്രമായി ചിന്തിക്കാനും ചിലപ്പോഴൊക്കെ അഭിപ്രായം പറയും, ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും, എന്തേലും ആയിക്കോട്ടെ അവരെന്നെ എടുക്കും, സ്വതന്ത്രമായി ചിന്തിക്കും അല്ലെ, സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കും. പിന്നെ ഭയകരമായി അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം, അവർ നമ്മളിപ്പോ ഭയകരമായ അന്തരീക്ഷം ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ പറയാം, നമ്മൾ ഇപ്പോഴത്തെ പ്രായത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ അല്ലേ. പക്ഷെ ആ പ്രായത്തിൽ ശൈശവത്തെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചിന്തയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ്
കാര്യത്തിലോട്ട് നീന്താൻ കടന്നു കേട്ടേയുള്ളൂ. ശരിയാണോ തെറ്റാണോ ഒന്നും നമ്മൾ നോക്കത്തില്ല. അതാണ് ഭയങ്കരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം കാണിക്കുന്നത്. ഇപ്പൊ തന്നെ ആണെങ്കിലും ഞാനിപ്പോ മൈക്കാണെങ്കിൽ പറയാൻ പറഞ്ഞാല് മിണ്ടാൻ കുറച്ചുപേരും പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ മിണ്ടാൻ കുറച്ചുപേരും പഠിക്കും. പക്ഷെ നമ്മുടെ കൊച്ചു ക്ലാസ്, നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, അവർക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ അവർ ക്യാമറ കാണാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അല്ലേ. കാരണം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല, അവർക്ക് നാണക്കേട് അതൊരു വിചാരിക്കുന്നില്ല. അതാണ് കാര്യം, നമ്മുടെ ഭയകൃതീയ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം ആ കുട്ടികളാണ് ചെറിയ. അടുത്തത് ശ്രദ്ധാ നേരിടുന്ന കുറവ്. നമുക്ക് ക്ലാസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശ്രദ്ധാ നേരിടുന്ന കുറവ്. നമ്മളൊരു കാര്യം ഒരു കൂടി വന്ന ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് പിള്ളേർക്ക് അറ്റൻഷൻ കിട്ടപ്പെടും. അതുകൊണ്ടാണ് ഈ സ്കൂളിലെ ടൈം ടേബിൾ എന്ന് പറയുന്നത് 45 മിനിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വലിയ ക്ലാസ്സുകളിൽ 45 മിനിറ്റ്, 30 മിനിറ്റ്, 45 മിനിറ്റ് ഇടയ്ക്കാണ് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ മനഃശാസ്ത്രം പഠിച്ച നമുക്കറിയാം പിള്ളേരുടെ ശ്രദ്ധ എത്ര മണിക്കൂർ എത്ര മിനിറ്റേ കിട്ടത്തുള്ളൂ, 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ 1 മണിക്കൂറൊക്കെ കടന്ന് അവിടെ കടന്ന് ചലിച്ചുകൊണ്ടിരുന്ന പിള്ളേർ അതിന്റെ വഴിക്കൊന്നും കേൾക്കില്ല. ആദ്യം പറഞ്ഞ കാര്യം കേൾക്കും, പിന്നെ അവർ അവരുടേതായ ഭാവത്തിലോട്ട് അവരുടേതായ ഭാവന ലോകത്തോട്ട് പോയി അവർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശ്രദ്ധാകാര്യം കുറവ് വളരെ കൂടുതലുള്ള ഘട്ടമാണ് എന്റെ ശൈശവം എന്ന് പറഞ്ഞത്. പിന്നെ അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷി കുറവ്, അതായത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതിപ്പം രണ്ടാം ക്ലാസ് പഠിക്കാൻ കുട്ടികൾ പോയി 10 ആം ക്ലാസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുമോ ഇല്ല അവള് പഠിക്കുമോ ഇല്ല. അപ്പൊ അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു വലിയ കണക്കിന്റെ പ്രോബ്ലം ഒക്കെ ഇട്ട് കൊടുത്താല് ചെയ്യാനുള്ള താല്പര്യം വളരെ കുറവായിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമൂർത്തമായ ചിന്തനത്തിലോടൊന്നും കുട്ടി കടന്നിട്ടില്ല. അപ്പം കടക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പിള്ളേർ ചിലപ്പോൾ കാണും, പക്ഷെ ഒബ്വിയസ്ലി ഒരു 90% 95% പിള്ളേരും എന്ത് ചെയ്യത്തില്ല, ചിന്തനത്തിലുള്ള ശേഷികളും വളരെ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം അവർ എടുക്കത്തുള്ളൂ, സ്വയം ചിന്തിച്ചു തുടങ്ങത്തില്ല പഠന കാര്യത്തിൽ കേട്ടോ. ബാക്കിയുള്ള കാര്യത്തിൽ സ്വന്തമായിട്ടൊക്കെ അവർ ചിന്തിക്കും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ പഠന കാര്യത്തിൽ എന്താണ് നമുക്ക് ഒരു ഒരു മാത്തമാറ്റിക്സ് ഒരു പ്രോബ്ലം കൊടുത്താൽ അതൊക്കെ നമ്മൾ അവർ ഇപ്പോഴും സംശയം ചോദിക്കും. നമ്മുടെ കൊച്ചു പിള്ളേർക്ക് വീട്ടിലുണ്ടാകുമ്പോൾ പറഞ്ഞാൽ പറ്റും അവർക്ക് അത്രയ്ക്കുള്ള ചിന്തിച്ച ഒരു ബോധത്തിൽ, ഓ ഇതാണല്ലോ അതാണല്ലോ മനസ്സിലിക്കത്തില്ല. അവർ അവരെന്ത് ചെയ്യും, അവർ ഇപ്പം നമ്മളോട് ഡൗട്ട് ചോദിക്കും. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ ഒരു വീട്ടിലൊരു കൊച്ചുണ്ടെങ്കിൽ നമുക്ക് ആ കൊച്ചു കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതല്ല. അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ടെറ്റിന് ചോദിച്ചാലും എന്ത് ചെയ്യണം, നമ്മൾ ആ ശൈശവത്തിലുള്ള ഒരു കുട്ടിയെ, ശൈശവത്തിലുള്ള കുട്ടി ഏതാണ്, ഒരു 3 അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടിയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നോക്കിയത് അതിന്റെ പോയിന്റ്സിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയോ അല്ലെങ്കിൽ ഉണ്ടായോ കാണും. ശൈശവത്തിലുള്ള കുട്ടിയുടെ പ്രത്യേകത ഏതെന്ന് നമ്മൾ ചോദിച്ചാൽ ആ ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷനിൻ്റെ അകത്തുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ കുട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാത്തത് നമുക്ക് മനസ്സിലാവും. ആ ചെയ്യുന്നത് അല്ലെ ചെയ്യാത്തത് നോക്കി നമ്മൾ തറപ്പിച്ചാൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ പ്രായം പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള കുട്ടി നമ്മൾ മനസ്സിലോട് കൊണ്ടുവരിക, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ, അവരെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ശൈശവത്തിലുള്ള കുട്ടികളുടെ പൊതുപ്രകൃതം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതാണ് ബാല്യം. അടുത്താണ് ബാല്യം, ശൈശവം കഴിഞ്ഞു, അടുത്ത ആരാണ്, ബാല്യമാണ് അല്ലോ. ശൈശവം കഴിഞ്ഞു, അടുത്താണ് ബാല്യം. ബാല്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ശൈശവത്തിലുള്ള കുട്ടിയെ നമ്മൾ 2 വയസ്സ് 3 വയസ്സ് കുട്ടിയൊക്കെ 1-ാം ക്ലാസ്സിലൊക്കെ കയറി അല്ലെ, 2-ാം ക്ലാസ് ആ 1-ാം ക്ലാസ്സിലൊക്കെ കയറുന്ന പ്രായമായി ബാല്യത്തിലോട്ട് വരും. ബാല്യത്തെ കേട്ടോ 3 മുതൽ 6 വയസ്സ് വരെ ബാല്യത്തെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ബാല്യം എന്നതിനെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം എളുപ്പമാണ്. ബാല്യം എന്നതിനെ നമ്മൾ 3 ആയിട്ട് തിരിക്കുക, 1, 2, 3 ഇനി 3 ആയിട്ട് തിരിക്കുക. ആദ്യത്തേത് എന്താണ്, ആദ്യ ബാല്യം. ആദ്യ ബാല്യം ബാല്യം ഇത് എത്ര വയസ്സ് മുതലാണ്, ഇത് 3 മുതൽ 6 വരെ, ഇത് 3 മുതൽ 6 വയസ്സ് വരെ, ഇതാണ് ആദ്യ ബാല്യം. നടുക്കത്തെ ഏതോ നടുക്ക് വരുന്നത് മധ്യബാല്യം. മധ്യബാല്യം മധ്യബാല്യം ഇത് 6 വയസ്സ് മുതൽ 9 വരെ. ഇവിടെയോ അന്ത്യബാല്യം. അന്ത്യബാല്യം ഇതാണ് പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പം. അന്ത്യബാല്യം ഇവിടെ എത്ര വയസ്സ് മുതലാണ്, 9 മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ ഇതെങ്ങനെ എളുപ്പമാണ്, ബാല്യത്തെ നമ്മൾ എത്ര തിരിച്ചിരിക്കുന്നു, 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. ആദ്യബാല്യം 3 മുതൽ 6 വയസ്സ് വരെ, മധ്യബാല്യം ആകുമ്പോൾ 6 മുതൽ 9 വയസ്സ് വരെ, അന്ത്യബാല്യം ആകുമ്പോൾ 9 തൊട്ട് 12 വരെ. ഇതാണ് ഈ പറയുന്നുണ്ടോ, ബാല്യത്തെ 3 മുതൽ 6 വയസ്സ് വരെ ആദ്യ ബാല്യമെന്നും, 6 മുതൽ 9 വയസ്സ് വരെ മധ്യ ബാല്യമെന്നും, 9 മുതൽ 12 വയസ്സ് വരെ അന്ത്യ ബാല്യമെന്നും വിവരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഓരോ ബാല്യം എടുത്ത് പഠിക്കണം. കാരണം ഈ പ്രായം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. 3-ാം ക്ലാസ് വിടുമ്പോൾ 3-ാം ക്ലാസ് വിടുന്ന കുട്ടി നമ്മൾ പ്രീ സ്കൂളിലൊക്കെ ചേർക്കാറുണ്ട് അല്ലെ, LKG UKG ചേർക്കും. പ്രീ സ്കൂള് ലോ കിൻഡർ ഗാർഡൻ അല്ലെ കിൻഡർ ഗാർഡനിലൊക്കെ നമ്മൾ ചേർക്കും. അപ്പൊ ആദ്യ ബാല്യത്തിലുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ PPTDC പഠിച്ച ടീച്ചർമാർ, പ്രൈമറി സ്കൂൾ ടീച്ചർ ട്രെയിനിങ് പഠിച്ച ടീച്ചർമാർ കഴിഞ്ഞ ഉടനെ കിട്ടുന്ന അറിയില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമ്മളെ ആദ്യ ബാല്യത്തിലുള്ള കുട്ടികൾ നമ്മൾ കിട്ടുന്നുണ്ട്. ആ 5-ാം വയസ്സ് മുതലുള്ള കുട്ടികളാണ് നമ്മൾ കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. 5 വയസ്സ് തൊട്ട് 12 വയസ്സുള്ള കുട്ടികളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി എവിടെയുള്ളതാണ്, ബാല്യത്തിലുള്ള കുട്ടികളാണ്. ഈ ബാല്യത്തിലുള്ള കുട്ടികളുടെ ഓരോരുത്തരുടെ കുട്ടികളുടെ സവിശേഷം നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആദ്യ ബാല്യത്തിലുള്ള കുട്ടി എന്തിനൊക്കെ ആയിരിക്കും താല്പര്യം, മധ്യബാലത്തിലുള്ള കുട്ടി എന്തിനൊക്കെ താല്പര്യം, അന്ത്യബാലത്തിലുള്ള കുട്ടി എന്തിനൊക്കെ ആയിരിക്കും താല്പര്യം, ഈ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ആ കുട്ടികളുടെ വയസ്സ് വെച്ച് നമ്മൾ അവരെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. അവർക്ക് എന്തെങ്കിലും അതിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ പ്രായത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ഇവരിങ്ങനെ പെരുമാറുന്നത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നോരോ നോക്കാം, നമ്മൾ സമയം കളയുന്നില്ല.
നോക്കി നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ബാല്യത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു, ഒന്ന് ആദ്യ ബാല്യം, രണ്ട് മധ്യ ബാല്യം, അവസാനത്തെ അന്ത്യ ബാല്യം. ആദ്യ ബാല്യം എന്ന് വെച്ചാൽ 3 വയസ്സ്, 3 വയസ്സ് ഇടപെട്ട് നോക്കിയാൽ മതി, 3 മുതൽ 6 വയസ്സ് വരെ. അടുത്ത എത്രയാണ്? 6 മുതൽ 9 വയസ്സ് വരെ. അടുത്ത 9 തൊട്ട് വന്നിട്ടുണ്ടോ? 3 വയസ്സിന്റെ ഗ്യാപ്പ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടോ? 3 മുതൽ 6 വയസ്സ് വരെ, 3, 4, 5, 6. അടുത്ത 6 തൊട്ട് 9, 6, 7, 8, 9. അടുത്തത് 9, 10, 11, 12. 3 വയസ്സ് ഗ്യാപ്പ് ഇടപെട്ടുള്ള ബാല്യങ്ങളാണ് പറയുന്നത്. ആദ്യ ബാല്യം, മധ്യ ബാല്യം, അന്ത്യ ബാല്യം, ഇങ്ങനെ ബാല്യത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം നോക്കുന്നതാണ് എന്താണ് ആദ്യ ബാല്യത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകതയെ സവിശേഷിച്ചത് എന്ന്. എന്താണ്ട് ഓട്ടം, ചാട്ടം, സംഘകളി എന്നതിൽ താല്പര്യം കാണിക്കും. നമുക്കറിയാൻ പറ്റും 6 വയസ്സുള്ള കുട്ടികൾ എത്രാം ക്ലാസ്സിലാണ്. 6 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 3ാം ക്ലാസ്സിലൊക്കെ കയറിയില്ല, 3ാം ക്ലാസ്സിലുള്ള, 3ാം ക്ലാസ്, 2ാം ക്ലാസ്, മാക്സിമം പോയി 2, 3 ക്ലാസ്സിലായിരിക്കും ആദ്യ ബാല്യത്തിലുള്ള കുട്ടി. ആ കുട്ടിക്ക് എന്തൊക്കെ ആയിരിക്കും? നമുക്ക് സ്കൂളിലൊക്കെ വിട്ടാൽ അവർ ഓടിയായിരിക്കും വീട്ടിൽ വരുന്നത് അല്ലേ. നമ്മള് പേരൻസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ കാണാൻ പറ്റും ആ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും മിക്കപ്പോഴും ഓടി വീട്ടിലോട്ട് വരികയും അല്ലെ ഓടി സ്കൂളിലോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി ഓട്ടം ചാട്ട സംഘകളിൽ നിന്നേക്ക് താല്പര്യം കാണിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തന സാധ്യമാക്കുന്ന ഘട്ടം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ഘട്ടമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, അങ്ങനെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഘട്ടമാണ് എന്ത്? ആദ്യ ബാല്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഏറെ പ്രാധാന്യമുള്ള ഘട്ടമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കേണ്ടത് നോക്കണം. അടുത്തത് ശാരീരികവും ജൈവപരവുമായ ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു അല്ലെ. നമുക്കറിയാൻ പറ്റും അവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആരെയും അങ്ങനെ ആശ്രയിച്ച് വരത്തില്ല. ഇതിനൊക്കെ ശാരീരികവും ജൈവപരവുമായ ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു. അതായത് അവർ തന്നെ തന്നെ ഡ്രസ് ഇടാനൊക്കെ തുടങ്ങും, അതുപോലെ തന്നെ 3 വയസ്സ് 6 വയസ്സിലല്ലേ തന്നെ തന്നെ നിക്കറൊക്കെ കയറ്റാൻ തുടങ്ങും, അല്ലെ തന്നെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് ഒക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിൽ എടുത്ത് വെക്കാൻ നോക്കും. അതൊക്കെയാണ് തന്നെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാനായിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് അല്ലെ. ബാത്റൂമിൽ ഇത്ര നാളും അകത്ത് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ വാഷ്റൂമിൽ പോകാതെ നമ്മുടെ മുറിക്കകത്തൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് കുട്ടിയാണ് തന്നെ എടുക്കുക. ബാത്റൂമിലൊക്കെ കയറി, വാഷ്റൂമിലൊക്കെ കയറി പോകാനൊക്കെ ശ്രദ്ധിക്കുക. അതാണ് ശാരീരികവും ജൈവികവുമായ ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത പറയുന്നത്, അത് ഉദ്ദേശിക്കേണ്ടത്. അടുത്തത് ജന്തുക്കൾ താളപ്രാധാന്യമുള്ള ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടും. നമുക്കറിയാൻ പറ്റും അവർ കൂടുതലും എന്താണ് ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടും അല്ലെ, അതുകൊണ്ടാണ് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം താളപ്രധാനമുള്ള ഗാനങ്ങൾ നമുക്കറിയാം, അവർ ചില പാട്ടുകളൊക്കെ കണ്ട് അവർ തന്നെ പഠിക്കുന്ന കണക്ക് കാണാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു കൊച്ചുകാർക്ക് ഉണ്ടായിരുന്നു ലിയോ പി, ചേച്ചിയുടെ കൊച്ച, അവനെ പിന്നെ എന്താണ് ഒരു പാട്ട് കിട്ടാൻ പറ്റിയ എന്താണ് ഒരു പാട്ട് ഇറങ്ങിയില്ലേ, ആയി അയ്യോ പണിപാളി എന്നൊരു പാട്ട്, ആര്യരാരം പാടി ഇറങ്ങാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇറങ്ങിയില്ലേ, ആ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ചെയ്തു. ഇവനെ ഇത് എവിടുന്ന് പഠിച്ചാണ്? അപ്പൊ ഇവന്റെ മനസ്സിലാകെ നിൽക്കും എന്തൊരു താ ഒരു നല്ല താളത്തിലല്ലേ ഒരു പാടുന്നത്. അപ്പൊ ആ താളപ്രധാനമുള്ള ഗാനങ്ങൾ അവന്റെ മനസ്സിൽ നിന്നു, അതുകൊണ്ട് അവൻ പിന്നെ എടുക്കാതെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. പണിപാളിയോ ആര്യരാരം പാടി കിടക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവൻ പാടി നടക്കുന്ന ആളുകൾ. അവൻ പറയുന്നത് നാക്കുന്ന ശരിക്കും തിരിഞ്ഞിട്ടില്ല, പക്ഷെ അവന് 3 വയസ്സേ ഉള്ളൂ, അവൻ പാടി നടക്കുകയില്ല. അപ്പം അതിന്റെ ഈ ഒരു താളപ്രധാനമുള്ള ഗാനങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവര് പിന്നെ പാടി മനസ്സിൽ വന്നത് കിടക്കുന്നതുകൊണ്ടാണ് അത് പാടി നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ജന്തുക്കളൊക്കെ അവർ കാണാൻ, അതായത് ആനിമേറ്റഡ് ക്യാരക്ടർ പട്ടി, പൂച്ച, ആന, കുട്ടികള്, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മളെ ഡോറ വിജു പോലുള്ള ക്യാരക്ടർ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ ടോം ആൻഡ് ജെറി ഇതുപോലുള്ള ക്യാരക്ടറൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അടുത്തത് കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ സ്വച്ഛേദനം ആരോപിച്ച് പെരുമാറാനും ശ്രമിക്കുന്നു. നമുക്കറിയാൻ പറ്റും സ്വച്ഛേദന ചിത്രമുള്ള ജീവൻ ഉണ്ടെന്ന ബോധം, അതായത് നമുക്കറിയാൻ പറ്റും ചില കുട്ടികൾ ചില കളിപ്പാട്ടത്തോട് ആ നീ എന്റെ അല്ലേ, ചില ഇതിനെയൊക്കെ നമ്മളെ നമ്മുടെ പ്രായത്തിൽ തന്നെ ഉള്ളവരാണല്ലോ, നമ്മുടെ തന്നെ ടെഡി ബിയറൊക്കെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ചിലപ്പോൾ എനിക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടു. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്, അതിനൊക്കെ ജീവനുണ്ട് എന്നൊരു ചിന്തയാണ് അവർക്ക്. അതായത് അവരതിനോട് സ്വയമായിട്ട് ഇത് വർത്തമാനം പറയുന്നുണ്ടോ, എന്താണ് ആ ജീവനുണ്ടല്ലോ, അല്ലെങ്കിൽ അത് എന്നെ പോലെ അല്ലേ ഇരിക്കുന്നത്, ഒരു ടെഡി ആ കൊച്ചിനോ ഒരു കൊച്ചിനോട് വലിപ്പമുള്ള ടെഡി ബിയറൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം തന്നെയാണ് അതിനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ, അതിനെ കെട്ടിപ്പിടിച്ച് നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരെന്ത് ചെയ്യും, അവർ കളിക്കോപ്പുകളൊക്കെ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ ആ കളിക്കുന്ന വെച്ച് അതിനകത്ത് എന്തുണ്ട് അവർ അവർ ജീവനുണ്ടെന്ന് ഓർത്ത് അവർ പെരുമാറും അല്ലെ. അത് ഏത് പ്രായത്തിലാണ് ഉണ്ടാകുന്നത്? ഈ ആദ്യ ബാല്യത്തിലാണ് ഉണ്ടാകുന്നത്. അവർക്ക് ജീവൻ ഉണ്ടെന്ന് ഓർത്ത് അവർ പെരുമാറാനായിട്ട് തുടങ്ങും. നമുക്കത് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഇത് വർത്താനം കാണാൻ പറ്റും. തന്നെ ഇരുന്നാണെങ്കിൽ ഓരോ ചെറിയ കളിപ്പാട്ടത്തിലാണെങ്കിൽ വർത്താനം കാണാൻ പറ്റും. ഓക്കെ, അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് അനുകരണ വാസന കൂടുതൽ ബാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞാണ് നമ്മൾ കുട്ടികളുടെ സവിശേഷ ശൈശവത്തിലെ പ്രായത്തിനകത്ത് പറഞ്ഞാണ് അനുകരണ വാസന എന്ന് പറഞ്ഞത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ അനുകരിച്ച് അതേ പിടിയൊക്കെ ചെയ്യാനായിട്ട് അവര് ശ്രമിക്കും. അടുത്ത് ജിജ്ഞാസ കൂടുതൽ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് പലപേര് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കാരണം കൊച്ചു ക്ലാസ് ചെയ്യുമ്പോൾ ഒഴിക്കും നമുക്ക് നമ്മുടെ പോഷം തീർക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും അവർക്ക് ഡൗട്ട് ആയിരിക്കും, തന്നെ പിന്നെ ഡൗട്ട് ആയിരിക്കും. നിങ്ങൾ ക്ലാസ്സിൽ ചെന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു കൊച്ചു ക്ലാസ് പഠിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ചുമ്മാ ഒരു ചെറിയ കാര്യം മതി, ഉടനെ നമ്മളൊരു ചെറിയ കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഡൗട്ട് തുടങ്ങും. അതെന്താ സാറേ അങ്ങനെ, ഇതെന്താ സാറേ ഇങ്ങനെ, മഴ എന്താ സാറേ പെയ്യുന്നത്, മഴ എന്താ സാറേ താഴോട്ട് വരുന്നത്, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഡൗട്ട്. ചില ഡൗട്ടുകൊണ്ട് നമ്മളെ കുഴപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളത് നോക്കിയും കണ്ടുപോകണം ക്ലാസ് എടുക്കാൻ കയറാനായിട്ട്. ഒരുപാട് പറഞ്ഞ് കുട്ടികളെ കുഴപ്പിക്കരുത്, കുട്ടികൾക്ക് മനസ്സിലാക്കുകയും വേണം. എന്നാൽ അവർക്ക് കോൺസെപ്റ്റ് പഠനമായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യണം.
ആ ഒരു രീതിക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നമ്മുടെ എന്നെ തന്നെ എടുക്കുന്ന നമുക്ക് മനസ്സിലാകത്തില്ല കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ കുട്ടികളുടെ നമ്മൾ പോയി ക്ലാസ് മനസ്സിലാവും, കുട്ടികൾ ഭയങ്കര ജിജ്ഞാസ ഒരു കാര്യം അത് പുതിയതായിട്ട് വരുന്നു. ആ ജിജ്ഞാസ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ കിട്ടാനായിട്ട് ഓരോരോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉൾത്തിരിക്കുന്ന ഓരോരോ സംശയങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു പോയിന്റ് നമുക്ക് മെയിൻലി നോട്ട് ചെയ്യണം. നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് ജിജ്ഞാസ കാണിക്കുന്ന കുട്ടികളെ നമ്മൾ ഓ അവിടെ ഇരിക്കടാ ഞാൻ ക്ലാസ് എടുക്കുമല്ലോ ചോദിച്ചു അവിടെ ഇരുത്തല്ലോ, അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ എന്ത് ചോദിച്ച സംശയം വെച്ചാൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട്. കാരണം നമ്മളൊരു ടോപ്പിക് ആയിട്ട് അവർ മുന്നിൽ ചെന്നാൽ അവർക്ക് ഫ്രഷ് ടോപ്പിക് അല്ലെങ്കിൽ പുതിയ ടോപ്പിക് അത് ആ ടോപ്പിക് അവർക്ക് കിട്ടണമെങ്കിൽ അവർ അതിനെക്കുറിച്ചുള്ള അവർ ആ മനസ്സിലായോണ്ടാണ് അവരെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ വ്യക്തത വരുത്തി കൊടുക്കണം. അവന്റെ ക്ലാരിഫിക്കേഷൻ അത് തെറ്റായിക്കോട്ടെ പൊട്ടത്തരം ആയിക്കോട്ടെ എന്ത് മണ്ടത്തരം വേണമെങ്കിലും എടുക്കട്ടെ, നമ്മൾ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവനെ കൂട്ടാ അങ്ങനെ അല്ലടാ നേരെ തിരിച്ചാടാ പറയേണ്ടത്. ഇപ്പൊ ഒരു പൊട്ടത്തരം പറയുകയാണെങ്കിൽ നമ്മൾ പറയണം എടാ നീ ചിന്തിച്ചാലും കുഴപ്പം അല്ല, മോനെ ചിന്തിച്ചാൽ കുഴപ്പം, അങ്ങനല്ല ചിന്തിക്കേണ്ടത്, ഈ രീതിക്ക് ചിന്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം, മനസ്സിലായി. അങ്ങനെ അവർ ജിജ്ഞാസ ഒരിക്കലും നമ്മൾ കുറച്ച് കളയില്ല. ആ ജിജ്ഞാസ കുറച്ചാൽ അവർ എന്നെ എടുക്കും, പുറകോട്ട് പോകും, പഠനത്തിൽ പുറകോട്ട് പോകും. അപ്പൊ അവരുടെ ജിജ്ഞാസയൊക്കെ വളർത്തിക്കൊണ്ട് വരണം. അല്ലാതെ എൽ ടീച്ചർമാർ കാണാൻ പറ്റുമോ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന മിട്ടല്ല പറയുന്നില്ലേ എന്ന് പറയും. ശരിയാണ്, നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ചോണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും, നിങ്ങൾ കയറി ഇടയ്ക്ക് സംസാരിച്ച് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ എടുക്കണം, സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ. ഒന്നും പറയാൻ പോയി ആ കുഴപ്പമില്ല, നീ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു നമ്മൾ സ്നേഹമാനത്തിൽ പറയണം. എന്നിട്ട് നമ്മൾ വേണേ കമാൻഡിൽ പറഞ്ഞു മോനെ ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനുള്ള സമയം തരാൻ പറയണം. അപ്പൊ പിള്ളേരോട് അടങ്ങിയിരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ ചോദ്യം വരും കേട്ടോ. നമ്മൾ ഫേസ് ചെയ്യാനുള്ള നമ്മൾ മാനസികമായിട്ട് നമ്മളും തയ്യാറായിരിക്കും. അവർ എന്ത് ചോദ്യം വേണം ചോദിക്കാന്നുള്ള ഇത് നമ്മൾ തയ്യാറായിരിക്കും. അപ്പൊ ജിജ്ഞാസ കൂടുതൽ പ്രകടിപ്പിക്കാനും മുതിർന്നവർ കൂടുതൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അവർ സന്നദ്ധരാണ്. ഇപ്പൊ വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ നമുക്ക് മനസ്സിലാൻ പറ്റും പേരൻസിന്റെ എല്ലാം തല പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ കാണുന്ന കാര്യങ്ങളല്ല ഇവർ പോയി ചോദിക്കുന്നവരോടാ, ടീച്ചർമാരുടെ ഇവർ ചോദിക്കത്തില്ല, പേരൻസിനോടെങ്കിലും ചോദിക്കുന്നത്. അപ്പൊ ഓരോ പേരന്റും അധ്യാപകനെ മാറിപ്പെട്ടിരിക്കുക എല്ലാ വീടുകളിലും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അമ്മമാർ ഒക്കെ കാണാൻ പറ്റും. കുട്ടികൾ എപ്പോഴും അവരുടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എപ്പോഴും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ജിജ്ഞാസ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ഒരിക്കലും നമ്മൾ താഴ്ത്തി കിട്ടരുത്, അല്ലെങ്കിൽ തെറ്റാ അല്ലെ കളിയാക്കട്ടെ. ഒരിക്കലും കുട്ടികളെ ഉന്നയിച്ച് വേറെ കുട്ടിയെ കളിയാക്കരുത്, അല്ലെങ്കിൽ നീ അവനെ കണ്ട് പഠിക്കട അല്ലെ അവളെ കണ്ട് പഠിക്കട അവളൊന്നും ചോദിക്കുന്നില്ല അവളൊക്കെ ശരിയായിട്ടുള്ള അല്ലെ ചോദിക്കുന്നുള്ളൂ, അങ്ങനെ ചോദിക്കരുത് ഒരിക്കലും. കാരണം അവർക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ടാണ് അവർ അതിനെ പറ്റിയുള്ള അവരെ കണ്ടിട്ടുണ്ടോന്നായിരിക്കും ചിലപ്പോൾ സംശയങ്ങൾ വരുന്നത്. ആ വരുന്ന സംശയത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇനിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള എന്ത് ചെയ്യണം, പ്രോത്സാഹനം നടത്തും. അടുത്താണ് ബുദ്ധി വികാസം കൂടുതൽ ത്വരിതമാകുന്നത്, ബുദ്ധികളുടെ വികാസമൊക്കെ കൂടി തുടങ്ങാട്ടെ ആ പ്രായത്തിലെത്തുമ്പോൾ. എന്താണ് നമ്മളിപ്പോ പഠിച്ചതാണ് ആദ്യ വല പഠിച്ചത്. ആദ്യ വല എന്ന് വെച്ചാല് 3 മുതൽ 6 വയസ്സുള്ള കുട്ടിയാണ് പഠിച്ചത്. രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിലോട് കയറുന്ന കുട്ടികളുടെ പ്രത്യേകതയാണ് പഠിച്ചത്. നമുക്കറിയാം ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്കാണ് ചോദിച്ചത്, ഇത് പടി എഴുതി വെച്ചത്. 3 വയസ്സിൽ 6 വയസ്സുള്ള കുട്ടികളുടെ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങളും എഴുതി വെച്ചാൽ പരിപാടികൾ എളുപ്പമായി. അടുത്തത് മദ്യപാനം. മദ്യപാനം നമ്മൾ ഇവിടെ നിന്നാണ് പഠിച്ചത്. അടുത്ത 6 വയസ്സിലെ ഗ്യാപ്പ് ഇടുക, 6 തൊട്ട് 9 വയസ്സുള്ള കുട്ടി. 9 വയസ്സുവരെ കുട്ടി എന്ന് പറയുമ്പോൾ എത്ര വയസ്സായി, എത്ര ക്ലാസ് പിടിക്കുന്ന കുട്ടിയായി, 9-ാമത്തെ വയസ്സുവരെയോ 6 വയസ്സ് 4, 5, 6, 7 ഏഴാം ക്ലാസ് അല്ലെങ്കിൽ 7-ാം ക്ലാസ്സിലോട്ട് വരെ 7 അല്ലെങ്കിൽ 8 കയറുന്ന കുട്ടി വരെ 9-ാം 9 വയസ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ കുട്ടിയുടെ സവിശേഷത എന്തൊക്കെയാന്ന് നോക്കി, മദ്യപാനത്തിലുള്ള കുട്ടികളുടെ സവിശേഷത പ്രവർത്തിക്കും. യുക്തിപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കറിയാൻ പറ്റും ഇത്രനാരും ഓരോ പൊട്ടക്കുഴത്തിങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഒക്കെ ചിന്തിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, യുക്തിപൂർവ്വം ചോദിക്കുന്നുള്ളൂ. പിന്നെ യുക്തി സ്പർശമല്ലാത്ത ഉത്തരങ്ങൾ അവതരിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മളിപ്പോ ഒരു പൊട്ടത്തരം പറഞ്ഞു കൊടുക്കണം, അവര് തെറ്റാന്ന് അവർ തിരിച്ച് ഇങ്ങോട്ട് പറയല്ലേ. കാരണം അവർക്ക് മനസ്സിലായി അത് ശരിയാണ് അങ്ങനെ അല്ല എന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് നമ്മളോട് ഒരു തെറ്റല്ലെന്ന് തെറ്റാന്ന് പറയുന്നത്. അപ്പം യുക്തിപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാനും യുക്തിസ്പർശമല്ലാത്ത ഉത്തരങ്ങൾ അവതരിക്കാൻ സാധിക്കുന്നു. ഇത് നമുക്കിട്ടുള്ള പോയിന്റ് ആണ്, നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. യുക്തിപൂർവ്വം അവർ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ യുക്തി ഇല്ലാത്ത ഒരു ഉത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അവർ തിരിച്ച് ആർഗ്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. നമ്മളപ്പം ഞാൻ പറഞ്ഞു ഒരു ടോപ്പിക് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ പറഞ്ഞ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. പക്ഷെ നമ്മളവർ പറ്റുന്ന അത്ര നമ്മൾ ഓർത്തു വെക്കുക. അതിനെപ്പറ്റി നമുക്കറിയാലോ ഈ ചോദ്യങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാട്ടിയും ചോദ്യങ്ങൾ വരാമെന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ. അപ്പൊ ആ ചിന്തിക്കുന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പോകാനായിട്ട്. ഇൻകേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മക്കളെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ കിടന്നുള്ള എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിങ്ങൾ എപ്പോ വന്നാലും ജോലി ചെയ്തു എന്നെ ഒരു ബഹുമാനമില്ല അവഗണന എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകരുത്. അപ്പൊ അവരുടെ മനസ്സിനെ കട്ട് ചെയ്യും, നമുക്ക് പിന്നെ മൂട് പോകും. അപ്പൊ എന്ത് ചെയ്യണം, മക്കളെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നമ്മൾ റഫറൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കൊടുത്താലും മതി, അവർക്ക് ധൃതി ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വളരെ സൗമ്യമായിട്ട് ഇടപെടാൻ ശ്രമിക്കുകയാണ്. അടുത്തത് വീര കഥകളും ജന്തുക്കളും ഇഷ്ടപ്പെടുന്നതോടൊപ്പം പലതു പോകാനുള്ള സന്ദർഭം ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യും. അതായത് നമുക്കറിയാൻ പറ്റും ചില ഈ രാമായണം മഹാഭാരതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീരകഥകളും ജന്തുകഥകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ കൊച്ചുപ്രായത്തിൽ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. മദ്യപാനത്തിൽ ഒരു 6 വയസ്സിലോ 9 വയസ്സിലോ അവർ കൂടുതലായിട്ട് ഈ വീരകഥകളൊക്കെ ഇരുന്ന് കാണുന്ന കാണാൻ പറ്റും. ചില പിള്ളേരൊക്കെ ഇരുന്ന് മഹാഭാരതം നമ്മുടെ ഏഷ്യാനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ മഹാഭാരതം എന്ന സീരിയല്, അപ്പൊ അതുപോലുള്ള വീരകഥകളും ജന്തുകഥകളൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് അവര് ഫലിതബോധമുള്ള സന്ദർഭങ്ങളൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് വ്യാപരിക്കാനൊക്കെ അവര് ഇഷ്ടപ്പെടുന്നതാണ്.
പിന്നെ വിവിധ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. നമുക്കറിയാൻ പറ്റും ഇപ്പോഴത്തെ 6 വയസ്സിൽ മുമ്പ് 8ാം ക്ലാസ് വരെ കുട്ടികളാണ്, നമുക്കറിയാൻ പറ്റും ആർട്ട് ക്രാഫ്റ്റ് വെക്കലിൽ, ബോട്ടിൽ ആർട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അല്ലറച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കല്, പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കല്, ഇങ്ങനെ ആർട്ട് വർക്ക് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, അല്ലെ കളികളായിക്കോട്ടെ, പത്രങ്ങൾ വെക്കുക, എന്ത് വേണമെങ്കിലായിക്കോട്ടെ, അപ്പൊ വിവിധ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പഠിക്കാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഇത് തന്നെ കൊണ്ടുവന്നത്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ നമുക്കറിയാൻ പറ്റും, എക്സിബിഷൻ അല്ലെ, എല്ലാ കൊല്ലമല്ല എക്സിബിഷൻ, അതായത് ഓരോ കുട്ടികളെ അവരുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി എക്സിബിഷനുകൾ കൊണ്ടുപോകും. എന്തിനാണ് എക്സിബിഷൻ കൊണ്ടുവന്നത്? അവരുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ വളർത്തിയെടുക്കാനായിട്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലർക്ക് വയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വുഡൻ വർക്ക് ആയിരിക്കും, ചിലർക്ക് ആർട്ടിലായിട്ട് വരാനായിരിക്കും, ചിലർക്ക് ഫോട്ടോ ഉണ്ടാക്കാനായിരിക്കും, ചിലർക്ക് പൂക്കൾ ഉണ്ടാക്കാനായിരിക്കും, ചിലർക്ക് ബോർഡിലായിട്ടായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കുട്ടികൾ ഇടയിലോട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കുട്ടികളെ ഇഷ്ടപ്പെട്ട് നമ്മൾ തന്നെ എടുക്കണം. അവരുടെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ്ടാണ് ഈ എക്സിബിഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ആകുന്ന നമ്മൾ സ്റ്റേറ്റിലോട്ടും ഡിസ്റ്റിലോട്ടും ഒക്കെ ഫോർവേഡ് ചെയ്യും. അത് അതിന്റെ പുറകിലുള്ളതാണ്. അപ്പം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, വിവിധ തരം പ്രവർത്തനങ്ങളിൽ കുറച്ച്, ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ ഓരോരോ പ്രവർത്തനങ്ങൾ ഇഷ്ടമുണ്ടായിരിക്കും, ചുമ്മാ ഇരിക്കുന്ന ആളുകൾ അല്ലേ, ചിലർക്ക് സിനിമ കാണാനായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും. ഇങ്ങനെ എന്ത് പ്രവർത്തനം ആയിക്കോട്ടെ, ആ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അടുത്ത സംഘബോധം കൂടുതൽ തീവ്രമാകും. നമ്മൾ പറഞ്ഞു 8 കടിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും കുഴപ്പം, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കുഴപ്പം നമ്മൾ ആദ്യം കണ്ടായിരുന്നു, എന്നായിരുന്നു കൂട്ടുകാരോട് കിട്ട് ദമ്പതിക്കാണ് കൂടുതൽ ഇഷ്ടം, പേരൻസ് പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം സംഘബോധം കൂടുതൽ തീവ്രമാകും നമ്മൾ ആദ്യമേ കണ്ടു. അടുത്ത് നോക്കി, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നു, സങ്കല്പ ലോകത്ത് നിന്ന് വിടുതൽ വാങ്ങുമെന്ന് പറയാം. നമുക്കറിയാൻ പറ്റും യാഥാർത്ഥ്യ ലോകത്തോട് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ആദ്യബാലത്തിൽ പറഞ്ഞില്ല, നമ്മൾ ഈ പാവകളെയൊക്കെ നമ്മൾ ജീവനോടെ സങ്കല്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രായത്തിലോട്ട് മധ്യബാലത്തിൽ 6 മുതൽ 9 വയസ്സ് വരെ നമുക്ക് മനസ്സിലാവും, ഓ അതിനൊന്നും ജീവനില്ല, അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ അതാണ് യാഥാർത്ഥ്യ ബോധത്തോട് കൂടുതൽ പെരുമാറാൻ കഴിയുന്നത്, സങ്കല്പ ലോകത്ത് നിന്ന് വിടുതൽ വാങ്ങുമെന്ന് വേണം പറയാം. സങ്കല്പത്തിലുള്ള സങ്കല്പങ്ങളൊന്നും ഇല്ലാതായി മാറും. നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ ആയിട്ടും അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അൺറിയൽ ആയിട്ടും തന്നെ അവര് മനസ്സിലാക്കാനുള്ള പ്രായത്തിലൂടെ വരുമായിരിക്കും. ഇതാണ് മധ്യബാലത്തിലുള്ള ഒരു കുട്ടിയുടെ സവിശേഷത. മധ്യബാലത്തിലുള്ള കുട്ടികളെ കുറച്ചുകൂടി ഒക്കെ മെച്യൂരിറ്റി കൈവരിക്കുന്നുണ്ട്. ഓരോ പ്രായം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുട്ടികൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കൈവരിച്ച് കൈവരിച്ച് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് അന്തിബാല്യം, ഇതുവരെ പറഞ്ഞ നമുക്ക് ഓർക്കാം. അന്തിബാല്യം എപ്പോഴത്തോട്ടാണ്? അടുത്ത 3 വയസ്സ് ഗ്യാപ്പ് നോക്കിയത് 9 തൊട്ട് 12 വരെ, 9ാം വയസ്സ് തൊട്ട് 12ാം വയസ്സ് വരെ, അതായത് 8ാം 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയെ, 10ാം ക്ലാസ് 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓരോ പ്രായത്തിനും നമ്മൾ ചേർക്കുന്നതല്ലേ. ഇപ്പൊ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കൺസിഡർ ചെയ്യാം. അതാണ് അന്തിബാല്യം എന്ന് പറയുന്നത്. അന്തിബാല്യത്തിലുള്ള കുട്ടികളുടെ സവിശേഷം എന്താണ്? നോക്കിയേ, സാമൂഹിക അവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്വബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ക്ലാസ് ലീഡറൊക്കെ ആക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ കാണാൻ സാധിക്കും. അടുത്തത്, കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നു, അവർക്ക് കുറച്ചുകൂടിയൊക്കെ മെച്യൂരിറ്റി കുറച്ചുകൂടി കൂടുതൽ അച്ചീവ് ചെയ്യാൻ നോക്കണം പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, പഠനത്തിലും കളികളിലും മത്സരബോധം വർദ്ധിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇതുവരെ മധ്യകാലം വരെ അവർക്ക് യാതൊരു ഇതുമില്ല, പ്രശ്നങ്ങളില്ല, ആര് ജയിച്ചാലും ആര് തോറ്റാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ മധ്യബാലത്തിൽ അന്തിബാലത്തിലോട്ട് വരുമ്പോൾ ബാല്യത്തിന്റെ അവസാനത്തിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? പഠനത്തിലായിക്കോട്ടെ കളികളിലായിക്കോട്ടെ മത്സരബോധം വർദ്ധിക്കും. അവൻ എന്നെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട്, അല്ലെ അവൻ എന്നെക്കാളും ഫസ്റ്റ് ആണ് വയ്ക്കുന്നത്, എനിക്ക് അതിന്റെ മുന്നിൽ കാണുമല്ലോ, ഇങ്ങനെ ചില ചിന്താഗതി. അപ്പോൾ മത്സരബോധം വർദ്ധിക്കുന്നുണ്ട്. മത്സരബോധം, അതായത് നമ്മൾ പറയത്തില്ല, നമ്മൾ ഇപ്പൊ ഒരാളെ തന്നെ നമ്മൾ ക്ലാസ് തന്നെ എടുത്താല് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ആക്കിയ മെയിൻ അനുവേണ്ടാണ്. നമ്മൾ ഈ മാർക്കിംഗ് സ്കെയിൽ മാറ്റി, അല്ലെങ്കിൽ ഇപ്പൊ 70ൽ 69 മാർക്ക് കിട്ടിയാലും 70 മാർക്ക് കിട്ടിയാലും നമുക്ക് കളിയാക്കും. ശരി, 70 മാർക്ക് കിട്ടിയാൽ 69 മാർക്കിനെ കൂട്ടി കളിയാക്കും. കാരണം എന്താണ്? 1 മാർക്ക് കുറഞ്ഞല്ലോ. പക്ഷെ അത് വലിയ ഡിഫറൻസ് ആണോ? അല്ല. നമുക്കിപ്പോ അറിയാൻ പറ്റും ഗ്രേഡ് സിസ്റ്റം ആയിട്ട് 2 മാർക്ക് ഇപ്പൊ A+ എന്ന് തന്നെ ഗ്രേഡ് വരത്തുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പഠനത്തിലും കളികളിലും മത്സരബോധം വർദ്ധിച്ച് കൂടുതൽ ചില പിള്ളേരുണ്ട്, ചിലർ കൂടുതൽ ഇങ്ങനെ അഡിക്റ്റ് ആയിരിക്കും. ഇപ്പൊ പഠനത്തോടാണെങ്കിലും കളികളോടാണെങ്കിലും കൂടുതൽ അഡിക്റ്റ് ആയിരിക്കും പിള്ളേർ, ഡിപ്രഷനിലൊക്കെ പോകണം വളരെയേറെ സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് നമ്മുടെ ഇപ്പൊ സിസ്റ്റം മാറി ഗ്രേഡിംഗ് സിസ്റ്റം ആക്കി വെച്ചിരിക്കുന്നത്. കാരണം മാർക്ക് ആക്കിയ കുട്ടികൾക്ക് കാണാൻ പറ്റും ഇത്ര മാർക്ക് എനിക്ക് കുറഞ്ഞു കാണാൻ പറ്റും. അപ്പൊ അതിലേക്കുള്ളതിനെ കളിയാക്കും. അപ്പൊ ആ ഒരു സിസ്റ്റം മാറിയിട്ടാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഗ്രേഡിനെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മത്സരബോധം അവിടെ കുറയ്ക്കാനായിട്ട്, കാരണം ഇത് വലിയ അപകടകാരിയാണ് ഈ മത്സരബോധം എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ നോക്കിയാൽ പറ്റും, അല്ലെ, ഒരാൾ വളരെ നമുക്ക് ഇഷ്ടമല്ല, അത് പിള്ളേരുടെ ഇപ്പൊ കൂടുതലായിരിക്കും, വളരെ ഇഷ്ടമായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പൊ മത്സരബോധം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക കൂടുതലും, പിന്നെ എല്ലാവരും ഈക്വൽ ആയിട്ടൊക്കെ കൂടുതലായിട്ട് നോക്കുക. അടുത്തത്, വിമർശന ബുദ്ധിയോടു കൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാൻ പറ്റും ഒന്നുകൂടി ചിന്തിച്ച്, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഓ, ഞാൻ പറഞ്ഞത് ശരിയാണോ, എന്നാൽ ശരിയായിട്ട് ചെയ്തേക്കാം, നമുക്ക് ചിന്താഗതി വരും. അടുത്തത്, വീരാരാധന പ്രബലമാകുന്നു, കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു, ഓടാനും ചാടാനും ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ അവര് പിള്ളേർ തുടങ്ങുന്നു. അടുത്തത്, സമപ്രായ സംഘ പ്രവർത്തനം പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റി ശക്തമാകുന്നു. പറയാൻ പറ്റും കൂട്ടുകൂടി നടക്കാനും കൂട്ടുകൂടി പ്രവർത്തിക്കാനും കൂട്ടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ ഇഷ്ടപ്പെടുന്നതാണ്. അടുത്ത, ശാസ്ത്രീയ ചിന്തയും ജീവിത മൂല്യങ്ങളെ കുറിച്ചും കാഴ്ചപ്പാടും രൂപീകരിക്കുന്നു.
അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ജീവിത മൂല്യങ്ങൾ എന്താവണം എന്നുള്ള ഇപ്പൊ താമസിലൊക്കെ കയറാൻ തുടങ്ങി അല്ലേ. ഇനി ആരായി തീരണം, ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ് എന്നൊക്കെ ഒരു ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണോ, അവനോട് പോയി മാപ്പ് പറയണോ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോയി മാപ്പ് പറയണോ അല്ലെങ്കിൽ മാപ്പ് പറയണ്ടേ അല്ലെങ്കിൽ അവന്റെ ഭാഗത്തല്ലേ തെറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. പക്ഷെ ആദ്യപാദത്തിലും മധ്യപാദത്തിലും നമ്മൾ ഈ കാര്യങ്ങളും ചിന്തിക്കരുത്. ആ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ആള് ആ നമ്മുടെ അഫക്ട് ചെയ്ത ആള് അതുപോലെ തന്നെ. പക്ഷെ ഈ പ്രായത്തിൽ വരുമ്പോൾ രണ്ടുപേരും ചിന്തിച്ചു തുടങ്ങും, അവൻ എന്നോട് എന്നാലും അങ്ങനെ ചെയ്തല്ലോ. പിന്നെ അത് മിണ്ടാത്ത നമുക്ക് അറിയാൻ പറ്റും, ഈ എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ വരുമ്പോഴാണ് അവര് നമ്മൾ പണക്കം കൂടുന്നത് അല്ലെങ്കിൽ മിണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ആ സംഭവം അല്ലേ. ഇപ്പൊ നമ്മളൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മളൊരു മിണ്ടത്തില്ല കുറച്ച് ആളുകളിലേക്ക്. അപ്പൊ അതൊക്കെ എന്താണ് മച്ചൂരിറ്റി ആകുന്നില്ല, അല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങാൻ കുഴപ്പമില്ല. ചിന്തിക്കാതിരുന്നില്ലെങ്കിൽ ആദ്യകാലത്തിലും മധ്യപാലത്തിലും ചിന്തിക്കാതിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഒന്നുമില്ലായിരുന്നു. മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ശാസ്ത്രീയ ജീവിതമുള്ള കാഴ്ചപ്പാടൊക്കെ രൂപീകരിക്കാൻ തുടങ്ങിയുണ്ട്. എന്ത് പറ്റുന്നുണ്ട്, വളരെയേറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തത് ഭാഷാശേഷികൾ നൈപുണ്യവർദ്ധിക്കും. നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ ഇങ്ങനെയുള്ള ഭാഷാശേഷികളൊക്കെ നമ്മൾ കൈവരിക്കുന്ന എപ്പോഴാണ്, ഈ പ്രായത്തിലാണ് കൈവരിക്കുന്നത്. സ്വന്തമായിട്ടുള്ള ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അന്തിബാലത്തിലാണ്. അപ്പൊ നമ്മൾ മൂന്ന് ബാല്യങ്ങൾ പഠിച്ചു, ഇന്ന് ഇത്ര പഠിക്കുന്നുള്ളൂ, ഒമ്പത് രണ്ടായി ഇത്ര നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാല്യത്തെ പറ്റി പഠിച്ചു, എന്താണ് ബാല്യത്തെ നമ്മൾ മൂന്നാട് വെച്ചിരിക്കുന്നു, ആദ്യ ബാല്യം, മധ്യബാല്യം, അന്തിബാല്യം. ആദ്യബാല്യം മൂന്ന് തൊട്ട് ആറ് വയസ്സ് വരെ, മൂന്ന് വയസ്സ് ഗ്യാപ്പ് ഇട്ട് പോയാൽ മതി. മധ്യബാലം വെച്ചാൽ 6 മുതൽ 9 വയസ്സ് വരെ, അടുത്തത് എന്താണ് 9 മുതൽ 12 വയസ്സ് വരെ. ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ സവിശേഷതയും സ്വഭാവ സവിശേഷതയും അവർക്ക് അവർക്ക് കാണുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കണ്ടത്, ശൈശവത്തില് അതായത് ചെറുപ്രായത്തിൽ കുട്ടികളുണ്ടാകുന്ന സവിശേഷതകൾ നമ്മൾ കണ്ടു. ഇനി ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വളർച്ചാ വികാസം, നമ്മുടെ പാഠത്തിലോട്ട് എന്തെങ്കിലും കേറുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സില് കാണാം. പിന്നെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും സെന്റൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?